الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله الرحيم. وما هذه الحياة الدنيا إلا لهو ولعب وإن الدار الآخرة لهي الحيوان لو كانوا يعلمون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم سبعة يظلهم الله في ظله يوم لا ظل إلا ظله: إمام عادل وشاب نشأ في عبادة الله. صدق رسول الله صلى الله عليه وسلم. يا سيد الأكوان يا كنز الورى اشفع لنا عند الذي نباك ولنا قلوب تمتها مشتاقة دوما إليك فعلنا نلقاك. انظر إلينا نظر لطفك واسقنا كأس المحبة للذي ولاك. نرجوك زك نفوسنا وتربنا فضلا وتوصلنا إلى مولاك. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. ارحم الراحمين يا رب നമ്മുടെ സദസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ കിടക്കുന്ന മഹാനായ സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ വർഗൽ അവരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദുനിയാവും ആഖിറവും സലാമത്താക്കി തരട്ടെ. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ കുടുംബക്കാർ, ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, എല്ലാ ഖബറാളികൾക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമ റാഹിമീൻ. നമ്മുടെ നാട്ടിൽ ആത്മീയത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വിനയരായ ശൈഖുന ഉസ്താദ് അവർഗൾ അള്ളാഹു ആഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ. ദർസ് അവൻ്റെ പൊരുത്തത്തിലായ നിലക്ക് ആയുസ്സുകാലം മുഴുവനും അള്ളാഹു തല നിലനിർത്തി കൊടുക്കട്ടെ. അമീൻ. ജമാഅത്ത് പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട മൈസൂർ ബാബ അടക്കമുള്ള നമ്മളെ സ്റ്റേജിലുള്ള, ഇപ്പോൾ ജമാഅത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ കാലത്ത് ജമാഅത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ, ദിക്ർ കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, സഹോദര സഹോദരിമാർ,
ആമുഖം നീട്ടാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ മഞ്ഞനാടി അൽഹംദുലില്ലാ വലിയ മഹാന്മാരെ കൊണ്ട് ഈ നാടിനെ അറിയപ്പെടുകയാണ്. ഈ നാട്ടിലെ ദർസ് പാരമ്പര്യ ദർസാണ്. ഇവിടെ നടത്തിവരുന്ന ദിക്ർ ഹൽഖ, അതിൻ്റെ 35-ാം വാർഷികം ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദ് സ്ഥാപിച്ച ദിക്റാണ് എന്ന് ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ വലിയ മഹാന്മാർ ദർസ് നടത്തിയ, അതിനപ്പുറം വലിയൊരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ബറക്കത്താക്കപ്പെട്ടൊരു സ്ഥലമാണ് മഞ്ഞനാടി എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ ഒരഞ്ചാറ് വർഷം മുമ്പ് ഞാനിവിടെ വാദിന് വന്നപ്പോൾ ബഹുമാനപ്പെട്ട എൻ എം ഉസ്താദ് ഇവിടെ മുദരിസായ സമയം ഉസ്താദിൻ്റെ റൂമിൽ പോയി ഉസ്താദിനെ കണ്ട് വാദ് കേൾക്കാൻ വേണ്ടി ഉസ്താദിനെ തൊക്കിപ്പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി വാദെല്ലാം കഴിഞ്ഞ് 2 മണിക്കൂറോളം ഇരുന്ന് വാദ് കേട്ട് വാദ് കഴിഞ്ഞു പോകുമ്പോൾ പറഞ്ഞു, നാളെ എൻ്റെ 5-ാമത്തെ ഇഞ്ചക്ഷനാണ്, അതിനെ താങ്ങാനുള്ള ശക്തി എനിക്കില്ല, ദുആ ചെയ്യണം. പിറ്റേ ദിവസം ഉസ്താദിനെ ഇഞ്ചക്ഷന് കൊണ്ടുപോയി. ആ ഇഞ്ചക്ഷനെ താങ്ങാൻ കഴിയാതെ കിഡ്നി ഫെയിൽഡായി. 3 ദിവസം കൊണ്ട് ഉസ്താദ് വഫാത്താകുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല എന്നെ ഉസ്താദിൻ്റെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, വലിയ സ്ഥാനം അള്ളാഹു കൊടുക്കട്ടെ, ബർസഖിയ ലോകത്ത് വലിയ പദവി അള്ളാഹു കൊടുക്കട്ടെ. അതുപോലെ അതിനും കുറേ കാലം മുമ്പ് ഞാനിവിടെ വഅദിന് വന്നപ്പോൾ എനിക്ക് വഅദ് ഉദ്ഘാടനം ചെയ്തെന്നൊരു മുദരിസ് ഉസ്താദ് ഇവിടെ ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട ടി എസ് ഉസ്താദ് വഅദ് ഉദ്ഘാടനം ചെയ്ത് അന്ന് ജമാഅത്തിൻ്റെ നേതൃത്വം കൊണ്ടൊരു മുപ്രായം തോന്നുന്നുണ്ട് എനിക്ക്. അല്ലേ, ഉസ്താദ് വഅദ് ഉദ്ഘാടനം ചെയ്ത് കുറഞ്ഞ ദിവസം കൊണ്ട് ഉസ്താദും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കഴിഞ്ഞു പോയ വലിയ വലിയ ബുദ്ധിസ്ഥന്മാർ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അള്ളാഹു അവരൊക്കെയും ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, അവരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ഈ നാട്ടിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നോട്ടീസിൽ കാണാൻ കഴിഞ്ഞു, യുവാക്കളും ധാർമ്മിക ബോധവും വൈവാഹിക ജീവിതവും ഒരു 10 ദിവസം വേദ വരണം. യുവാക്കളും ധാർമ്മിക ബോധവും വൈവാഹിക ജീവിതവും ഉസ്താദ് നോട്ടീസ് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞ്, വൈവാഹിക ജീവിതമൊക്കെ പണ്ട് ചെറുപ്പത്തിൽ പറഞ്ഞുകൊണ്ടേ, ഇപ്പോൾ വയസ്സ് 44 ആയി, അതുകൊണ്ട് തൽക്കാലം എനിക്ക് വിഷയം മാറ്റി എന്താ ആത്മസംസ്കരണോ ഇങ്ങനത്തെ ഒന്ന് തന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇല്ല നാട്ടുകാർക്ക് അതന്നെ പറയണം ഇൻഷാല്ലാ. അതുമായി ബന്ധപ്പെട്ട് ഏൽപ്പിക്കപ്പെട്ട വിഷയം ഒരല്പനേരം സംസാരിച്ച് നമുക്ക് നിർത്താം. മഞ്ഞനാടി ഈ ചുറ്റുഭാഗത്തുള്ള ജമാഅത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു ജമാഅത്താണ്. എൻ്റെ സദസ്സിലുള്ളവർ ഒന്ന് സഹകരിക്കണം എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു. ആ ബാക്കിലുള്ള ആൾക്കാരൊന്ന് മുമ്പോട്ട് കയറി വന്നാൽ വേദ തുടങ്ങാം. ആരും പേടിക്കണ്ട, ഞാൻ പരിചയമുള്ള ആളാണ്. ഞാൻ എത്ര വർഷം ഇവിടെ വേദനയിരുന്നു, 10-15 വർഷം ഇവിടെ വേദനയിരുന്നു. ആദ്യമായിട്ട് വരുന്ന ആളൊന്നുമല്ലല്ലോ. ആ ബാക്കിലൊന്ന് മുമ്പോട്ട് കയറിയിരുന്ന എല്ലാവരും കയറിയിരിക്കാം, എല്ലാവരും കയറിയിരിക്കാം. പക്ഷേ അത് ഇനിയൊന്നും വേദ തുടങ്ങിയാൽ ഇവരൊന്നും മുണ്ടാനുണ്ടാവില്ല. ഇങ്ങോട്ട് കയറിയിരിക്കാം. അതെല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഉമ്മമാരൊക്കെ അവർക്ക് ഇരിക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്ഥലത്ത് പോയിരിക്കണം. ആരും റോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൽമിൻ്റെ സരസ്, വലിയ പറക്കത്തുള്ള സരസ. ഈ കർണാടകക്കാരാകുന്ന നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. അള്ളാഹു ഒരു 10 മാസക്കാലം എല്ലാവരും പിടിച്ചു കെട്ടി. പക്ഷേ ഇപ്പം നിങ്ങളെ പുറത്തിറക്കിയിട്ടുണ്ട്. ഞങ്ങളെ കാസർഗോട്ടുകാർ ഇന്നും പുറത്തിറക്കിയിട്ടില്ല. ഞങ്ങൾക്ക് ഇന്നും പരിപാടി നടത്താനുള്ള പെർമിഷൻ ഇല്ല. നമ്മളെ സ്ഥാപനങ്ങളും തുടങ്ങിയില്ല, മദ്രസ തുടങ്ങിയില്ല.
ദർസ് മിക്കവാറും തുടങ്ങിയില്ല. ഇവിടെ ഒറ്റപ്പെട്ട ചില ദർസ് മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. വാദ പരിപാടി പോലും ഇല്ല. ഇന്നിപ്പോൾ ഞാൻ വരുമ്പോൾ എൻ്റെ പള്ളിയിൽ വെള്ളിപ്പാടി ഉസ്താദ് അനുസ്മരണമായിരുന്നു. പ്രസിഡന്റ് പറഞ്ഞ് ഉസ്താദ് 100 ആൾ കൂടിയാൽ പേടിയാന്ന്, ഹെൽത്തുകാർ ചിലപ്പോൾ വരും, 100 ആൾക്ക് പോലും കൂടാനുള്ള പെർമിഷൻ ഇല്ല. പക്ഷേ കർണാടകത്തേക്ക് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കുറച്ചു കാലം കെട്ടിയിട്ട് പെട്ടെന്ന് അള്ളാഹുത്തിന് അയച്ചു വിട്ടു. അള്ളാഹു അത്തരം മുസീബത്തിനെ തൊട്ട് നമ്മുടെ നാട്ടിനെ കാക്കട്ടെ. ലോക ജനങ്ങളെ അള്ളാഹു കാത്തു സലാമത്താക്കട്ടെ. ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. അള്ളാഹു നമ്മെ പടക്കുന്ന സമയത്ത് നമുക്ക് ഒരു ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ആയുസ് എത്രയാണ് എന്ന് നമ്മൾക്കറിയില്ല. എത്ര കാലം ഇവിടെ ജീവിക്കും നമുക്കറിയില്ല. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ റാഹത്തോടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും പിടിച്ചു തരട്ടെ. എത്ര കാലം ജീവിക്കുമെന്നറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിക്ക് നൽകിയ ആയുസ്, ആ ആയുസിനെ 4 നിരക്ക് ഓഹരി വെച്ചത് കാണാം. ഏതാണ് അള്ളാഹു നിശ്ചയിച്ച ആയുസ്സിനെ 4 ആയി ഓഹരി വെച്ചത്? 1, കുട്ടിക്കാലം, ചെറിയ പിഞ്ചുമക്കളുടെ കാലം. 2, യുവത്വകാലം, ബാല്യപ്രായം. 3, വയസ്സായ കാലം. 4, അർദലുൽ ഉംറു എന്ന പേരിൽ അറിയപ്പെടുന്ന അത്തും വിത്തും തിരിയാത്ത ഒരു കാലം. ഇങ്ങനെ 4 കാലമായി അള്ളാഹു നിശ്ചയിച്ച ആയുസ്സിനെ ഇവിടെ കണക്കാക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ കാലമാകുന്ന കുട്ടിക്കാലം, അത് കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും നീക്കം ചെയ്യപ്പെടുകയാണ് കുട്ടിക്കാലം. ആ കുട്ടിക്കാലത്തിൽ നിന്ന് മനുഷ്യനത ബാല്യത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. ആ ബാല്യപ്രായമാണ് ഒരു മനുഷ്യൻ്റെ മർമ്മപ്രധാനമായ ആയുസ്, ബാല്യം. പിന്നെ ബാല്യം കഴിഞ്ഞാൽ വയസ്സുകാലം. വയസ്സായ കാലത്തിൻ്റെ കഥ പറയേണ്ടതില്ലല്ലോ. ഇപ്പം ഞാൻ ഇവിടത്തേക്ക് വാതിരി വരുമ്പോൾ ഇയാളൊക്കെ നല്ല ബാല്യത്തിനുണ്ട്. ഇപ്പം കാണുമ്പോൾ തന്നെ കുറേ വയസ്സായിട്ട് കാണും അല്ലേ. ഇവിടെയൊക്കെ ഞാൻ വാതിരി വരുന്ന സമയത്ത് ഒറ്റ രോമം നിരച്ചിട്ടില്ല. ഇപ്പം താടിയിലൊക്കെ രോമം നിരച്ചിട്ടുണ്ട്. വയസ്സിലേക്ക് അടുക്കുന്നു. അങ്ങനെ വയസ്സായ കാലം. 4, അത്തും വിത്തും തിരിയാത്ത കുട്ടികളെപ്പോലെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വയസ്സായ കാലം. ആ വയസ്സിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവൽ ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 4 ആയുസ്സുകാലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആയുസ്സാണ് യുവത്വം എന്ന് പറയുന്നത്, ബാല്യപ്രായം. മനുഷ്യരിൽ മാത്രമല്ല, മനുഷ്യരല്ലാത്ത മറ്റു ഇതര ജീവികൾക്കും അതിൻ്റെ ബാല്യകാലം, യുവത്വകാലം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. നിങ്ങൾ കണ്ടില്ലേ, ഒരാൾക്ക് നല്ലൊരു തോട്ടം വാങ്ങണം, അടക്കത്തോട്ടം. അങ്ങനെ തോട്ടം വാങ്ങുന്ന മുതലാളി അടക്കത്തോട്ടത്തെ നോക്കാൻ വേണ്ടി വന്ന്, അദ്ദേഹം പറഞ്ഞു എനിക്ക് തോട്ടം വേണ്ട, എൻ്റെ തൊണ്ടം കവുങ്ങ് എന്ന് പറഞ്ഞു. തൊണ്ടം കവുങ്ങ്, വയസ്സായ കവുങ്ങ് വേണ്ട എന്ന്. അപ്പൊ അവിടെയും നല്ല യുവത്വത്തിൽ ഈ കവുങ്ങാണോ തോട്ടത്തിന് വല്ലാത്ത വിലയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഉലഹിയത്തിന് പോത്തുകൊണ്ടുവരുന്ന സമയത്തും ഇവിടത്തെ മഞ്ഞനാടിയിലെ ജമാഅത്ത് കമ്മിറ്റി ഈ നാട്ടിലെ 2 വ്യക്തികളെ ഉലഹിയത്തിന് പോത്തുകൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിച്ചു.
ഒരു വള്ളിയാഴ്ച ഏൽപ്പിച്ച് അടുത്ത വള്ളിയാഴ്ച ഉലഹിയത്തിന്റെ പോത്ത് കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ടുണ്ട്. കമ്മിറ്റിക്കാർ നോക്കിയിട്ട് പറഞ്ഞു, ആ പോത്ത് വേണ്ട, അത് വയസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞു. നല്ല ബാല്യപ്രായമുള്ള പോത്ത് വേണം. അവിടെയും ബാല്യത്തിന് വലിയ പ്രാധാന്യമാണ്. ഇങ്ങനെ മനുഷ്യരിൽ മാത്രമല്ല, മനുഷ്യരല്ലാത്ത എല്ലാ വസ്തുക്കളിലും ബാല്യത്തിന് വല്ലാത്ത മുൻഗണനയുണ്ട്. പക്ഷേ ഇവിടെ ഏത് വസ്തുക്കളുണ്ട് എങ്കിലും അതെല്ലാം അല്ലാഹു തആല പടച്ചത് മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അല്ലാഹു തആല പടച്ചത് മനുഷ്യന് വേണ്ടിയാണോ? നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഖബറിന്റെ ജീവിതം? ആ ഖബറിന്റെ ചോദ്യം, ഖബറിൽ നടക്കാനുള്ള വിചാരണ, അത് മനുഷ്യനിക്കുള്ളതാണ്. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ഖബറിനടുത്ത് ചമ്മക്കത്ത് മോതുകയാണ്. അത്തരം പരിപാടികളൊക്കെ അത് മനുഷ്യനിക്കുള്ളതാണ്. മനുഷ്യനല്ലാത്തൊരു ജീവിക്ക് ഇവിടെ ശിക്ഷയുണ്ടോ, രക്ഷയുണ്ടോ, സ്വർഗമുണ്ടോ, നരകമുണ്ടോ, അതൊന്നും ഇവിടെ വിശദീകരിക്കേണ്ടതില്ല. അതൊക്കെ നമ്മളൊക്കെ ശരിക്കും പഠിച്ചു വെച്ചതാണ്. കാരണം ഇവിടെ എല്ലാം അല്ലാഹു തആല പഠിച്ചത് അത് മനുഷ്യന് വേണ്ടി മാത്രമാണ്. ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും അല്ലാഹു തആല പഠിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. എന്നാൽ ഇവിടെ മനുഷ്യനെ പഠിച്ചതോ അത് ലോകത്തൊരാൾക്കും വേണ്ടിയല്ല. മനുഷ്യനെ പടക്കപ്പെട്ടതായിരിക്കാണ് ലില്ലാഹി റബ്ബിൽ ആലമീൻ. യജമാനനായ റബ്ബിന് വേണ്ടിയാണ്, അല്ലാഹുവിന് വേണ്ടിയാണ് മനുഷ്യനെ പടച്ചത്. അതുകൊണ്ട് തന്നെ ഖബറിന്റെ അവിടുത്തെ ശിക്ഷയും രക്ഷയും മനുഷ്യനിക്കുള്ളതാണ്. മുങ്കറി നക്കീരിന്റെ ചോദ്യം അത് മനുഷ്യനിക്കുള്ളതാണ്. മഹ്ശറ മനുഷ്യനിക്കുള്ളതാണ്. സിറാത്ത് പാലം മനുഷ്യനിക്കുള്ളതാണ്. സ്വർഗവും നരകവും മനുഷ്യനിക്കുള്ളതാണ്. കാരണം അല്ലാഹുവിനെ അറിഞ്ഞു ജീവിക്കാൻ വേണ്ടി പടക്കപ്പെട്ട വർഗം മനുഷ്യരാൻ. ആ മനുഷ്യന് വേണ്ടിയാണ് ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും ഖാലിഖായ റബ്ബ് പടച്ചിരിക്കുന്നത്. ആ വസ്തുക്കളെ ഒന്നും റബ്ബിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഏത് ജീവിന്റെ യുവത്വകാലം പരിഗണിക്കുന്നുണ്ട് എങ്കിലും റബ്ബിനിക്കതിന്റെ ആവശ്യമില്ല. ഇവിടെയുള്ള മറ്റുള്ള വൃക്ഷങ്ങളും മരങ്ങളും അതിന്റെ ബാല്യപ്രായം പരിഗണിക്കുന്നുണ്ട് എങ്കിലും അത് മനുഷ്യന്റെ മുമ്പിൽ മാത്രമാണ്. നേരെ മറിച്ച് മനുഷ്യനാരാ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വലഖദ് കറംനാ ബനീ ആദം, മനുഷ്യർ വലിയ ബഹുമാനമുള്ളവരാണ്. മനുഷ്യനിക്ക് അല്ലാഹു തആല വലിയ ബഹുമാനം കൊടുത്തിട്ടുണ്ട്. ആ ബഹുമാനം ഏത് ബഹുമാനമാണ്? പല വിശദീകരണം ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനിക്ക് അല്ലാഹു തആല കൊടുത്ത ബഹുമാനം വിവേകം, അറിവ്, വേർതിരിവ്. ഇങ്ങനെ പല വിഷയത്തിലും മനുഷ്യനിക്ക് അല്ലാഹു തആല വലിയ ബഹുമാനം കൊടുത്തത് കാണാം. ആ കൂട്ടത്തിൽ നിന്നെല്ലാം മനുഷ്യനിക്കുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്താണ്? നിങ്ങൾ കണ്ടില്ലേ മനുഷ്യരെ പടക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് മുശാവറ നടത്തിയപ്പോൾ മലക്കുകൾ അല്ലാഹുവിനോട് പറഞ്ഞു, വേണ്ട, ലോകത്ത് പ്രശ്നമുണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന, അനൈക്യമുണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ പടക്കല്ലേ എന്ന് മലക്കുകൾ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത പലതും ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. മനുഷ്യനെ അല്ലാഹു തആല പടക്കുന്നു. എന്നിട്ടോ ഈ മനുഷ്യനെ പടക്കുന്ന സമയത്ത് എതിർപ്പ് പറഞ്ഞവരല്ലേ മലക്കുകൾ? ആ മലക്കുകളെ മുമ്പിൽ മനുഷ്യന്റെ ബഹുമാനം അല്ലാഹു തആലക്ക് അറിയിച്ചു കൊടുക്കണം. അതിനെന്താ അല്ലാഹു ചെയ്ത പണിയെന്നറിയുമോ? ആദം നബി അലൈഹി സലാമിനെ അല്ലാഹു തആല പഠിച്ചിട്ട് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, എല്ലാ വസ്തുക്കളെ കുറിച്ചും അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാം എനിക്ക് വലിയ അറിവ് കൊടുത്തു. ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. മഹാന്മാരായ മുഫസ്സിറീങ്ങൾ പറഞ്ഞു,
ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ലോകത്തെ സംസാരിക്കുന്ന ഏതൊക്കെ ഭാഷകളുണ്ടോ ആ ഭാഷകൾ മുഴുവനും ആദ നബിക്ക് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആദ നബിക്ക് നക്കനിക്കറിയാം ആദ നബിക്ക് തുളു അറിയാം കന്നഡ അറിയാം മലയാളം അറിയാം അറിയാത്ത ഭാഷയില്ല കാരണം റാസിമാം പറഞ്ഞു ആദ നബി ഇസ്ലാമിക്ക് അല്ലാഹു കൊടുത്തത് ലുഗവിയായ ഇൽമാണ് എന്ന് പറഞ്ഞു ഭാഷപരമായ ഇൽമാണ് അങ്ങനെ ഈ ഇൽമു കൊടുത്തിട്ട് മലക്കളെ മുമ്പിൽ അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന്റെ ഇൽമിനെ വെളിപ്പെടുത്തുകയാ ആ ഇൽമിനെ വെളിപ്പെടുത്തിയപ്പോൾ സുബ്ഹാന റബ്ബി നേരത്തെ എതിർപ്പ് പറഞ്ഞ മലക്കുകളെ കൊണ്ട് ആദം നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു തആല സുജൂദ് ചെയ്യിപ്പിക്കുന്നു മഹാനായ ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറഞ്ഞു ആദം നബി അലൈഹിസ്സലാമിനിക്ക് സുജൂദ് ചെയ്യാനുള്ള കാരണം അത് ഇൽമിന്റെ പവർ മനസ്സിലാക്കി കൊടുത്തതാ അല്ലേ ലോകത്തെ ഇൽമൂടെ നൽകപ്പെട്ടവർ മനുഷ്യരാണ് കമ്പ്യൂട്ടർ മെക്കാനിക്ക് അറിയുന്ന ഒരു പോത്തുണ്ടോ നിങ്ങളുടെ നാട്ടിൽ മൊബൈൽ വെടക്കായി പോയ മൊബൈൽ റിപ്പർ ചെയ്യുന്ന ഒരു പശു ഒരു മൂരി ഒരു പോത്ത് ഉണ്ടോ ഇല്ല എല്ലാ വിവരവും മനുഷ്യനിക്ക് തന്നെയാണ് ഷാഫി മദ്ഹബ് അംഗീകരിക്കുന്ന ഒരു പോത്തുണ്ടോ നമ്മുടെ നാട്ടിൽ ഉണ്ട് നമ്മളെ പോലത്തെ കുറച്ച് പോത്തേ ഉള്ളൂ ബുദ്ധിയുള്ള പോത്ത ബുദ്ധിയില്ലാത്ത പോത്തൊന്നുമില്ല എല്ലാ വിവരവും നൽകപ്പെട്ടത് മനുഷ്യനിക്ക ആ മനുഷ്യൻ വലിയ ബഹുമാനമുള്ളവരാണ് ആ മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു വമാ ഖലഖതുൽ ജിന്ന والإنس إلا ليعبدون خالقا ربنا أرني عن سرج جيبك من دي اللان من الشر نمل پڑچ تلا سورتكال خالقا ربنا آراد كان من دي پڑک پٹ وران ربنا أرني عن سرج جيبك من دي پڑک پٹ وران نمل قيوم ആ റബ്ബിനെ അനുസരിക്കേണ്ട റബ്ബിനിക്ക് വഴിപ്പെടേണ്ട ഏറ്റവും നല്ല കാലം ഏതാണ് പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞില്ലേ വത്തീരി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം നാല് പ്രധാനപ്പെട്ട വിഷയങ്ങളെ കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്യുന്നു വത്തീരി വസ്സൈതൂനി വതൂരി സീനീൻ വത്തീൻ വസ്സൈതൂൻ തൂരി സീന പർവതം അതേ വൽ ബലദിൽ അമീൻ മക്ക നാട്ടിനെ തന്നെയാണ് സത്യം നാല് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറയാണ് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീൻ മനുഷ്യനെ ഞാൻ പടച്ചിട്ടുണ്ട് ഏറ്റവും നല്ല ഘടനയിൽ ഏറ്റവും നല്ല ഭംഗിയിൽ ഏറ്റവും നല്ല രൂപത്തിൽ മനുഷ്യനെ പോലത്തൊരു വേറെ ജീവിയെ അല്ലാഹു തആല പടച്ചിട്ടില്ല ഈ ആയത്ത് ഈ മഞ്ഞനാടിന് മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ടെന്ന് ഓർക്കുകയാണ് മനുഷ്യനെ പോലത്തൊരു ജീവി വേറെയില്ല കണ്ടോ മനുഷ്യന്റെ കണ്ണ് വേറൊരു ജീവിക്കല്ല കൊടുത്തിട്ടില്ല മനുഷ്യന്റെ തല മറ്റൊരു ജീവിക്കല്ല കൊടുത്തിട്ടില്ല മനുഷ്യന്റെ ചെവി ഇതുപോലത്തൊരു ജീവി വേറൊരു ജീവിക്കല്ല കൊടുത്തിട്ടില്ല മനുഷ്യന്റെ ഹാർട്ട് മനുഷ്യന്റെ ലിവർ ഇതുപോലത്തൊരു സാധനം വേറൊരു ജീവിക്കല്ല കൊടുത്തിട്ടില്ല എന്തിനേറെ പറയണം മനുഷ്യന്റെ ചോര രക്തം വേറൊരു ജീവിക്കും അല്ല കൊടുത്തിട്ടില്ല അതുകൊണ്ടല്ലേ മനുഷ്യനിക്ക് ചോരന്റെ ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർമാർ ഇപ്പൊ ചോര വേണം അപ്പോഴാണ് നാല് ചെറുപ്പക്കാർ ചോര കൊടുക്കാൻ തയ്യാറാകുന്നു എന്തേ ആട്ടിനർത്തൊരു ചോര ചോര കൊടുത്തൂടെ അല്ലെങ്കിൽ ആ മൂരി അർത്തൊരു ചോര കൊടുത്തൂടെ ഏ മൂരിന്റെ ചോര മനുഷ്യനിക്ക് പറ്റൂല ആട്ടിന്റെ ചോര മനുഷ്യനിക്ക് പറ്റൂല മനുഷ്യന്റെ ചോര പോലത്തൊരു ചോര വേറെ ഒരു ജീവിക്കും അല്ല പഠിച്ചിട്ടേയില്ല ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം നല്ല ഘടനയിലാണ് അല്ലാഹു തആല മനുഷ്യനെ പടച്ചിരിക്കുന്നത് മനുഷ്യനെ പോലത്തൊരു ജീവി ലോകത്ത് വേറെ ഇല്ല
മനുഷ്യനെ പോലെ ഭംഗിയുള്ള മറ്റൊരു ജീവിയില്ല. മനുഷ്യനെ പോലെ ബുദ്ധിയുള്ള തന്റെ ഇടമുള്ള വിവരമുള്ള വിവേകമുള്ള ഒരു ജീവി അല്ലാഹു വേറെ പടച്ചിട്ടില്ല. ആ മനുഷ്യൻ ഏതൊരു ഭംഗിയിലാണ് പടക്കപ്പെട്ടത്? എന്തോ ഒരു ഭംഗിയാൽ അല്ലേ? നിങ്ങൾ നോക്കൂ, നമ്മളെ കാല് നോക്കി നിങ്ങൾ. ചില ആൾക്കാരെ തടി കാണുമ്പോൾ വിചാരിക്കും ഇപ്പൊ നിൽക്കാൻ കഴിയില്ല, താഴോട്ട് വീഴും. പക്ഷെ അവന് കൊടുത്ത കാലല്ല കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവൻ വീഴുന്നില്ല അല്ലേ? എത്ര വലിയ വയറായാലും അവന്റെ രണ്ട് കാലും കൊണ്ട് അതിനെ നിർത്തുകയാണ്, താഴോട്ട് വീഴുന്നില്ല. എന്തുകൊണ്ട്? അവന്റെ തടിനെ താങ്ങാനുള്ള ശക്തി ആ കാലിനല്ല കൊടുത്തിട്ടുണ്ട്. എല്ലാരെ കാലും ഒരുപോലെയല്ല. ഇങ്ങനെ നല്ല ആരോഗ്യം, നല്ല ആഫിയത്ത് അല്ലാഹു തആല തന്നു. ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് ചെറിയ കുഞ്ഞായ രൂപത്തിൽ പുറത്തേക്ക് വന്ന് വലിയ വളർച്ച അല്ലാഹു തആല തന്നു. കുട്ടിക്കാലം കഴിഞ്ഞ് നല്ല വാർദ്ധക്യ നല്ല യുവത്വമുള്ള സമയം അല്ലാഹു തആല തന്നു. അങ്ങനെ നല്ല ആഫിയത്തും ആരോഗ്യമൊക്കെ തന്ന റബ്ബു സുബ്ഹാനഹു തആല അതാ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നല്ല ആഫിയത്താണ്, നല്ല ആരോഗ്യമാണ്. ثم رددناه اسفل سافلين. ثم കുറേ കഴിഞ്ഞിട്ട് സുമ്മ കുറേ കഴിഞ്ഞിട്ട് റദദനാഹു അസ്ഫല സഫിരീൻ, ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ അവനെ മടക്കിക്കളഞ്ഞു. കണ്ണു കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല. നടക്കുന്നത് റുക്കുവിന്റെ കോലത്തിലാ, നടത്തം തന്നെ റുക്കുവിന്റെ കോലത്തിലാ. ഒന്നിനും പറ്റുന്നില്ല, മൂത്രം പോകുന്നില്ല, കാഷ്ടം പോകുന്നില്ല, കിഡ്നി തകരാറായിട്ടുണ്ട്, ആറ്റിന് ബ്ലോക്കുണ്ട്. സുബ്ഹാന റബ്ബി, എന്ത് സംസാരിക്കുന്നെന്ന് മനസ്സിലാക്കുന്നില്ല. റദദനാഹു അസ്ഫല സഫിരീൻ, രണ്ട് കാലിൽ നടക്കാൻ കഴിയുന്നില്ല, വടിയും കുത്തിട്ടാ നടക്കല്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ നമ്മൾ മടക്കാനുണ്ട് കേട്ടോ. എന്നിട്ട് അല്ലാഹു തആല അവിടെ പറയുന്ന വാക്കെന്താണ്? ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, നല്ല ഘടനയിലും നല്ല ഭാവത്തിലും നല്ല രൂപത്തിലും നല്ല ആരോഗ്യത്തിലും നല്ല ആഫിയത്തിലും ഈ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു തആല പടച്ചപ്പോൾ ആരോഗ്യമുള്ള സമയത്ത്, നല്ല ഈ യുവത്വത്തിന്റെ രക്തപ്രസരിപ്പുള്ള സമയത്ത് റബ്ബിനെ പേടിച്ച് റബ്ബിനനുസരിച്ച് ജീവിച്ചവരാരാണ്? അവര് പിന്നീട് വയസ്സായാലും അവര് പേടിക്കേണ്ടതില്ല. ആരോഗ്യമുള്ള സമയത്ത് ആരോഗ്യത്തിന് റബ്ബിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കുന്നവരാരാണ്? അവരതേ നല്ല ആരോഗ്യമുള്ള സമയത്ത് ഒരൊറ്റ വക്ത് നിസ്കാരം കളാക്കാത്തവരാണ്, ഒരു സുന്നത്ത് നിസ്കാരം ഒഴിവാക്കാത്തവനാണോ, ഒരൊറ്റ ജമാഅത്തും ജീവിതത്തിൽ ഒഴിവാക്കാത്തവനാണോ, യശായിന്റെ പറക പള്ളിയിൽ വന്ന് ഹദാദ് മുടക്കാത്തവനാണ്, അതേ ആഴ്ചയിൽ നടക്കുന്ന ദിക്റുകൾ പാഴാക്കാത്തവനാണോ, മാസത്തിൽ കടക്കുന്ന സ്വലാത്തുകൾ മുടക്കാത്തവനാണോ, സക്കാത്ത് ജീവിതത്തിൽ ഒഴിവാക്കാത്തവനാണോ, നന്നായി സ്വതക്ക അധികരിപ്പിച്ചവനാണോ, അതുപോലെ ചെയ്യേണ്ട കർമ്മങ്ങൾ മുഴുവനും ആരോഗ്യ സമയത്ത് ചെയ്തവനാണോ? പക്ഷേ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി, ഇപ്പോൾ അവനിക്ക് നടക്കാൻ വയ്യ, അവൻ കയ്യതെ നടക്കാൻ കഴിയാതെ വടിയും കുത്തിയിട്ട് നടക്കുകയാണ്, അവന്റെ കണ്ണിന്റെ കാഴ്ച പോയിരിക്കുകയാണ്, അവൻ വീട്ടിന്റെ കത്തത വാർദ്ധക്യം പിടിച്ച് കിടക്കുകയാണ്, ഒരു ഭാഗത്ത് തളർവാദം പിടിച്ച് കിടക്കുകയാണ്, കിഡ്നി ഫെയിൽഡായി ഡയാലിസിസ് നടത്തിക്കൊണ്ടവരെ കിടക്കുകയാണ്. ഇങ്ങനെ ആരോഗ്യം നഷ്ടപ്പെടുന്നൊരു സമയം വരാറുണ്ട്. ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യനെ മടക്കാനുണ്ട് കേട്ടോ. ആ അവസ്ഥയിലേക്ക് മനുഷ്യനങ്ങ് മടങ്ങിക്കഴിഞ്ഞാൽ ജമാഅത്തിന് പോയവനക്ക് പിന്നെ പോകാൻ കഴിയുന്നില്ല, ദിക്റിന് പോയവനെ പോകാൻ കഴിയുന്നില്ല, നാട്ടിൽ നടക്കുന്ന സ്വലാത്തിന് പോയവന് പോകാൻ കഴിയുന്നില്ല, അഞ്ചു വക്ത് ജമാഅത്തിന് പള്ളിയിലേക്ക് നടന്ന് അവനക്ക് വരാൻ കഴിയുന്നില്ല, വെള്ളിയാഴ്ച ജുമാക്ക് വരാൻ കഴിയുന്നില്ല. പക്ഷേ യുവത്വ
ജീവിതകാലം റബ്ബിന് വേണ്ടി ചെലവഴിച്ചവൻ ആരാണോ അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നു ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് ആരോഗ്യമുള്ള സമയത്ത് റബ്ബിനിക്ക് ഒരൊറ്റ അമലും മുടക്കാതെ ചെയ്തവൻ ആരാ അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാലും അവൻ പിടിക്കേണ്ടതില്ല അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാലും അവൻ പഠിക്കണ്ട എന്തേ കാരണം അതാ പള്ളിയിൽ ഇപ്പോൾ അവൻ തളർവാദം പിടിച്ച് കിടക്കുന്നു ക്യാൻസർ പിടിച്ച് കിടക്കുന്നു ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു ഉസ്താരെ എന്റെ ഉമ്മാക്ക് വല്ലാത്ത രോഗമാണ് ഡോക്ടർമാരൊക്കെ ഒരാഴ്ചന്റെ ഗ്യാരണ്ടിയെ പറഞ്ഞിട്ടുള്ളൂ റഹ്മുറാഹിമായ റബ്ബേ നീ ആഫിയത്ത് കുട്ടിക്കൊടുക്കണം റഹ്മാനെ ആരോഗ്യം നൽകണേ അല്ലാ രോഗങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ അങ്ങനെ ജീവിതത്തിൽ നല്ലോണം അമൽ ചെയ്ത മനുഷ്യൻ ഒരൊറ്റ ജമാഅത്ത് മുടക്കാത്ത മനുഷ്യൻ ഇപ്പോൾ അയാൾ തളർവാദം പിടിച്ചു കിടക്കുന്നു പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോ മനസ്സ് തുള്ളുന്നു പടച്ചോനെ എനിക്ക് ജമാഅത്തിന് പോകാൻ കഴിയുന്നില്ലല്ലോ ഉറപ്പേ ആരോഗ്യകാലത്ത് പോയവനാ ഇപ്പോൾ പോകാൻ കഴിയുന്നില്ല ആ കടന്ന സ്ഥലത്ത് വല്ലാത്ത വിഷമത്തിലാണ് എന്നാൽ അവരെ കുറിച്ച് പരിശുദ്ധ ഖുർആനി പറയുന്നു ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് നല്ല ആരോഗ്യമുള്ള സമയത്ത് വിശ്വാസം ഉറപ്പിച്ച് നല്ലോണം അമലുകൾ ചെയ്തവരാരാണ് അവർ സുഖമില്ലാതെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ട് വീട്ടിൽ വിശ്രമിക്കുകയാണ് എങ്കിലും ഫലഹും അജ്റുൽ ഗൈറു മംനൂൻ അവർക്ക് മുറിയാതെ ചെയ്തു പോയ അമലിന്റെ പ്രതിഫലം ഇപ്പോഴും അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് മുറിയാത്ത പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്തുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് നല്ലോണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ആത്മീയ ലോകത്ത് കിട്ടുമെന്ന വിഷയത്തിൽ സംശയം വേണ്ട ഭൗതിക ലോകത്ത് കിട്ടുന്നില്ലേ ഒരാള് നല്ലോണം ബിസിനസ് ഉണ്ടാക്കി സുഖമില്ലാതെ കിടക്കുന്നു അതാ ബിസിനസ് നടക്കുന്നു അതിന്റെ ശതമാനം അവന്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഇത് ഭൗതിക ലോകത്തെ ലാഭങ്ങളെ കുറിച്ചാണ് എങ്കിൽ ആഖിറ ലോകത്തേക്കുള്ള ലാഭങ്ങളും അങ്ങനെ തന്നെ അവൻ ചെയ്തു വെച്ച അമല് ആരോഗ്യമുള്ള സമയത്ത് നല്ലോണം ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി എന്നാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു ഫലഹും അജ്റുൽ ഗൈറു മംനൂൻ അവർക്കും ഇടമുറിയാതെ മുറിഞ്ഞു പോകാത്തതിലേക്ക് ജീവിതത്തിൽ യുവത്വകാലത്ത് ചെയ്തു വെച്ച അമലുകളൊക്കെ എന്താ അതിന്റെ പ്രതിഫലം ഇപ്പോഴും അവന്റെ ഹളറത്തിലേക്ക് അവന്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആരോഗ്യം നഷ്ടപ്പെട്ട് വീട്ടിലിങ്ങനെ കിടക്കുമ്പോ നമ്മളെ അക്കൗണ്ടിലേക്ക് അമളിങ്ങനെ വന്നുകൊണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം നല്ല യുവത്വകാലത്ത് നല്ലോണം ചെയ്തു വെക്കണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ബിഹഖി സയ്യിദിനൽ മുസ്തഫ മുഹമ്മദിൻ ബിഹഖി സയ്യിദിനൽ മുസ്തഫ മുഹമ്മദിൻ ബിഹഖി സയ്യിദിനൽ മുസ്തഫ മുഹമ്മദിൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ നമ്മൾ ആരോഗ്യമുള്ള സമയം മുഴുവനും നഷ്ടപ്പെടുത്തി എല്ലാം വെറുതെയാക്കി ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ പിന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് പഠിച്ചവനെ പിന്നെ ആരെങ്കിലും മംഗലാപുരത്തേക്ക് പോയാ മഞ്ഞനാടി ദുക്കറിൽ ദ്വാരക്കാ 100 രൂപ ജീവിതത്തിൽ ഇന്ന വരെ ദുക്കറിന് വന്നിട്ടില്ല ജീവിതത്തിന്റെ ആയുസ് കാലത്ത് ഇന്ന വരെ ഒരൊറ്റ ദുക്കറിനും വന്നിട്ടില്ല ഇപ്പോൾ മംഗലാപുരത്ത് ക്യാൻസറും പിടിച്ച് ഹോസ്പിറ്റലിൽ കഴിയുമ്പോ കാണാൻ പോയ ഏതോ ഒരാളുടെ കയ്യിൽ 100 രൂപ പൈസ കൊടുത്തേക്കാണ് ആ ദുക്കർ ഹൽക്കയിൽ ദ്വാരക്കാ ജീവിതത്തിൽ ദുക്കറിന് പങ്കെടുക്കാത്ത മനുഷ്യൻ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതമായി പോകാൻ പാടില്ല ഞാനിവിടെ വാതു കേൾക്കുന്ന എല്ലാ ഉമ്മമാരോടും ചെറുപ്പക്കാരോടും സഹോദരങ്ങളോടും പറയട്ടെ അല്ലാഹു തന്ന ആയുസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുസ്സാകുന്ന യുവത്വകാലം ആ യുവത്വകാലം റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കണം അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാകണം ഏറ്റവും കൂടുതൽ മനുഷ്യനെ പേപ്പിക്കപ്പെടുന്ന സമയം ഏതാണ് ആരോഗ്യമുള്ള സമയമല്ലേ സുഹൃത്തുക്കളേ
ആർക്കും വേണ്ടത് നല്ല ചെറുപ്പക്കാരാണ്, ആർക്കും വേണ്ടത് ചെറുപ്പക്കാരാണ്. നാട്ടിലെ കമ്മിറ്റി ഉഷാറാകണോ, നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ വേണം. നല്ല കമ്മിറ്റിയിൽ പ്രവർത്തനം നടക്കണോ, നല്ല ചെറുപ്പക്കാർ വേണം. എല്ലാവർക്കും വേണ്ടത് ചെറുപ്പക്കാരാണ്, പിശാചിനും വേണ്ടത് ചെറുപ്പക്കാർ തന്നെയാ. നിങ്ങൾ കണ്ടില്ലേ, ഇബ്നു തൈമിയ, ഇബ്നു അബ്ദുൽ വഹാബ്, രണ്ട് വിദേശത്തുകാരുടെ നേതാവ്. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ വിദേശത്തുകാരും ഒരപ്പൂപ്പനായി അറിയപ്പെടുന്ന ഇബ്നു അബ്ദുൽ വഹാബാണ്. എന്നാൽ ഇബ്നു അബ്ദുൽ വഹാബ് വഹാബിസം പഠിക്കുന്ന ഒരു ഇബ്നു തൈമിയയുടെ കിതാബ് നോക്കിയിട്ടാ, പക്ഷേ ഇബ്നു തൈമിയയുടെ കിതാബ് നോക്കിയിട്ടാണ് ഇബ്നു അബ്ദുല്ല പഠിക്കുന്നതെങ്കിലും ഇബ്നു തൈമിയയ്ക്ക് ഇങ്ങനെ അനുയായികളെ ലോകത്ത് അറിയപ്പെടുന്നില്ല. ഇബ്നു തൈമിയയുടെ പ്രസ്ഥാനത്തിന് അങ്ങനെ അറിയപ്പെടുന്നുമില്ല. ഞാൻ എന്റെ വന്യരായ ഉസ്താദ് ബഹുമാനപ്പെട്ട മർഹൂം ഷേഖുനായി എ കെ ഉസ്താദ്, അള്ളാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, ജാമിയ സയ്യിദിന്റെ പ്രിൻസിപ്പൾ ആയിരുന്ന എ കെ ഉസ്താദിനോട് ഒരു ദിവസം ചോദിച്ചു, ഇബ്നു അബ്ദുൽ വഹാബിനെ കൊണ്ടല്ലേ വഹാബികളെ അറിയുന്നത്, ഇബ്നു തൈമിയനെ കൊണ്ട് അറിയപ്പെടുന്നില്ലല്ലോ, ഏറ്റവും കൂടുതൽ വഹാബിസം ഏരി വെച്ചാൽ ഇബ്നു തൈമിയ അല്ലേ എന്ന് ചോദിച്ചു. ഉസ്താദ് പറയാണ്, ഇബ്നു തൈമിയന്റെ ബേക്കറി ബാല്യക്കാരുണ്ടായിട്ടില്ല, ഇബ്നു തൈമിയന്റെ ബേക്കറി ബാല്യക്കാരുണ്ടായിട്ടില്ല എന്ന്. അപ്പൊ എല്ലാവർക്കും ബാല്യക്കാർ വേണോ? അതില്ലെങ്കിൽ വളർച്ച ഉണ്ടാവൂല, വഹാബിസം വളർന്നില്ല. അതുകൊണ്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് അവന്റെ പ്രസ്ഥാനം ഉണ്ടാക്കിയ തന്നെ 40 ബാല്യക്കാരെ കൂട്ടിയിട്ട, തുടങ്ങി തന്നെ ബാല്യക്കാരെ കൂട്ടിയിട്ടാണ്. അങ്ങനെ നജദ് നിന്ന് ഏതോ ഒരു ഭാഗത്ത് പോയി, സൗദി അറേബ്യന്റെ പല ഭാഗത്തും പോയി നല്ലോണം ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ ഇബ്നു അബ്ദുൽ വഹാബ് ജീവിക്കുന്ന കാലത്താണ് സൗദിയിൽ വലിയൊരു പ്രശ്നം നടക്കുകയാണ്. അന്ന് സൗദിയിൽ ഭരിക്കുന്നത് ഖാലിദ് രാജാവാണ്. ആ ഖാലിദ് രാജാവ് ഭരിക്കുന്ന സമയത്ത് സൗദി അറേബ്യയും പാശ്ചാത്യവും തുർക്കിയും വലിയൊരു കലാപം നടക്കുകയാണ്. ആ കലാപം ദാ സൗദിയുടെ ഭരണം തുർക്കിക്കാരുടെ കയ്യിലാണ്. സൗദി പറയുന്നു തുർക്കിക്കാർ നാട് വിട്ടുപോകണം. അങ്ങനെ വലിയ പോരാട്ടം നടക്കുമ്പോ ഈ ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ചങ്ങാതി ഓന്റെ അനുയായികളെ കൂട്ടിക്കൊണ്ടുവന്ന് ഖാലിദ് രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾ പൂർണ്ണമായും നിങ്ങളെ പിന്തുണക്കുന്നു, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. ഖാലിദ് രാജാവിന്റെ കൂടെ കൂടി. അങ്ങനെ ഖാലിദ് രാജാവിന്റെ കൂടെ കൂടിയപ്പോ സൗദി അന്നത്തെ ഭരണം വിജയിച്ചു. പാശ്ചാത്യം തുർക്കി സൗദി വിട്ട് തുർക്കിയിലേക്ക് മടങ്ങിപ്പോയി ഒരു കരാറോടുകൂടെ. എന്താ കരാറ്? സൗദിയുടെ പണി പൂർത്തിയായാൽ ഹറമൈനി മസ്ജിദുൽ ഹറമൈൻ, രണ്ട് പള്ളി, മസ്ജിദ് നബവി മസ്ജിദുൽ ഹറമൈൻ, മക്കയിലെ പള്ളി മദീനത്തെ പള്ളിയും, രണ്ട് ഹറമിന്റെ പണി പൂർത്തിയായാൽ സൗദിയുടെ ഈ രണ്ട് സ്ഥലം ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് കരാറോടുകൂടെ തുർക്കിക്കാർ രാജ്യം വിട്ടുപോയി. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളെടുക്കുമ്പോ പാശ്ചാത്യം തുർക്കിക്കാർ കഅബയെ പൊളിക്കുമെന്ന് ചരിത്രത്തിൽ കാണാം. തുർക്കിക്കാർ തിരിച്ച് മദീനയിലേക്ക് വരും. ഏതായാലും തൽക്കാലം ഖാലിദ് രാജാവിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തുർക്കി ഭരണകൂടം അവ പിരിച്ചുവിട്ട് പോയപ്പോ ഖാലിദ് രാജാവ് എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഞങ്ങൾ യുദ്ധം നടക്കുമ്പോൾ ഞങ്ങൾക്ക് പിന്തുണന്നാരാ? ഈ മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവരൊക്കെ കുറെ ആൾക്കാരുണ്ട്. ചോദിച്ചു ഖാലിദ് രാജാവ്, നിങ്ങൾക്ക് അധികാരത്തിൽ എന്താ വേണ്ടെന്ന് ചോദിച്ചു. ഖാലിദ് രാജാവ് ഒന്നും മിണ്ടിയില്ല. ഇബ്നു അബ്ദുൽ വഹാബ് ഒന്നും മിണ്ടിയില്ല. ഖാലിദ് രാജാവ് പറഞ്ഞു, എന്നാ നിങ്ങൾ ഇവിടുത്തെ രാജാവായിക്കോളൂ, ഞാൻ നിങ്ങളെ അനുയായിട്ട് നിൽക്കാന്ന് പറഞ്ഞു. അപ്പോഴാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞു, വേണ്ട, രാജാവ് ഖാലിദ് രാജാവാകുന്ന നിങ്ങൾ തന്നെയാണ്, പക്ഷേ ഇവിടുത്തെ ഫത്വ കമ്മിറ്റിന്റെ ചെയർമാൻ എന്നെയാക്കണം. അതുകൊണ്ടാ സൗദിന്റെ ഭരണം വഹാബിന്റെ കൈ കിട്ടാനുള്ള കാരണം. സൗദിന്റെ ഭരണം വഹാബിന്റെ കൈ കിട്ടി. ഞാൻ തന്നെ ഇത് പറഞ്ഞത്, എല്ലാവർക്കും വേണ്ടത് ചെറുപ്പക്കാരാ. ഇബ്നു അബ്ദുൽ വഹാബിന്റെ വഹാബിസം വിജയിച്ചതും ചെറുപ്പക്കാരെ കൊണ്ടാ. ഇബ്നു തൈമിയക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, എല്ലാവർക്കും വേണ്ടത് ചെറുപ്പക്കാരാണ്, പിശാചിനും വേണ്ടത് ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് എപ്പോഴും പിശാച് ചെറുപ്പക്കാരന്റെ പിന്നാലെയാണോ, അവനെങ്ങനെ വഴിതെറ്റിപ്പിക്കുമെന്ന ചിന്തയിലാണോ, അവരെങ്ങനെ കൈക്കലാക്കുമെന്ന ചിന്തയിലാണോ, അതുകൊണ്ടല്ലേ സമൂഹത്തിൽ കൂടുതലും വഴിവേഴ്ച പോകുന്നൊരു ചെറുപ്പക്കാരാണ്. അങ്ങനെ ചെറുപ്പക്കാര് വഴിവേച്ചു പോകുമ്പോ അവരെ പിടിച്ചു നിർത്താൻ എന്തെങ്കിലും ഒരു ഓഫർ പ്രഖ്യാപിക്കേണ്ടതില്ലേ?
അതാ നമ്മളെ നാട്ടിലെ കച്ചവടം നടക്കുമ്പോൾ ആ കച്ചവടം പിടിച്ചു നിർത്താൻ ഓഫർ പ്രഖ്യാപിക്കാറില്ലേ എന്തിനാ നമ്മളെ കച്ചവടം ഇവിടെ പിടിച്ചു നിർത്തണം ഇതുപോലെ ശരീഅത്തുൽ ഇസ്ലാമിൽ നമ്മളെ ചെറുപ്പക്കാരെ പിടിച്ചു നിർത്തണോ അതിനുവേണ്ടിയല്ലേ ഹബീബായ തങ്ങൾ പ്രഖ്യാപിച്ച ഓഫർ കണ്ടില്ലേ സബഅതു യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു നാളെ റബ്ബിന്റെ കോടതി വരാനുണ്ട് റബ്ബിന്റെ കോടതിയാണെങ്കിലോ സഹിക്കാൻ കഴിയാത്ത മഹ്ശറയാ ഓരോരുത്തരും അവനവന്റെ തെറ്റിന്റെ കാരണം കൊണ്ട് അതാ മുട്ട് വരെ നടുവരെ നെഞ്ചു വരെ കഴുത്ത് വരെ തലയുടെ മുകളിൽ വരെ വേർപ്പിൽ മുങ്ങിക്കുളിക്കുന്നവരെ മഹ്ശറയിൽ അങ്ങ് കാണുമ്പോ അവിടെ ഒരു ഏഴ് വിഭാഗം ജനങ്ങൾക്ക് അർശന്റെ തണലിട്ട് കൊടുക്കുകയാണ് ആരാണ് ആ വിഭാഗം ഇമാമുൽ ആദിലുൽ നീതിമാനായ ഭരണാധികാരി നീതിമാനായ ഭരണാധികാരി എന്ന് പറയുമ്പോ അതാരാ ഞങ്ങളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണോ അല്ല കർണാടകയിലെ മുഖ്യമന്ത്രിയാണോ അല്ല എല്ലാ ഭരണം കയ്യിലുള്ളവരും അതിൽ പെട്ടു ജമാഅത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ദിക്ർ കമ്മിറ്റിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും പള്ളിക്ക് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദും മദ്രസക്ക് നേതൃത്വം കൊടുക്കുന്ന സദറും വീട് ഭരിക്കുന്ന ഭരണാധികാരിയും വീട് ഭരിക്കുന്ന ഭർത്താവും ഈ ഏതെല്ലാം മേഖലയിലുണ്ടോ അവരൊക്കെയും ഭരണാധികാരി തന്നെയാ അവരെല്ലാവരും നീതി പുലർത്തുന്നവരാകണം ഒരു വീട് വിരിക്കുന്ന ഉമ്മ എല്ലാ മക്കളോടും ഒരുപോലെ പെരുമാറുന്നവരാകണം ഇതുപോലെ എല്ലാ തലക്കും നീതി പുലർത്തുന്നവര് അവർക്ക് അരശിന്റെ തണലുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടാമതായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരങ്ങൾ പറയാണ് അല്ലാഹു തആല ചെറുപ്പക്കാരെ പിന്നാലെ പിശാച് കൂടിയിട്ട് ചെറുപ്പക്കാരെ വഴിപിഴപ്പിക്കുമ്പോ ആ ചെറുപ്പക്കാരോട് ഒരു ഓഫർ പ്രഖ്യാപിക്കുകയാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ മക്കളെ പിശാചിന്റെ പിന്നാലെ പോകല്ലട്ടോ വഴിതെറ്റി സഞ്ചരിക്കല്ലട്ടോ നാളെ വരാനിരിക്കുന്ന മഹ്ശറയിൽ കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടി നട്ടം തിരിഞ്ഞ് പൊട്ടിക്കരയുന്ന മഹ്ശറയിൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് പ്രഖ്യാപിച്ചൊരു ഓഫർ ഉണ്ട് അതെന്താണ് അല്ലാഹുവിന്റെ ദീൻ മൃഗ പിടിച്ച് ജീവിക്കുന്ന യുവസമൂഹം ആ യുവത്വത്തിന് ആ ചെറുപ്പക്കാർക്ക് നാളെ അർശിന്റെ തണലുണ്ട് കേട്ടോ അല്ലാഹു അഭിഭാഗത്തിൽ നമ്മളെ പൊടുത്തി തരട്ടെ എന്തിനായിരുന്നു ഒരു പ്രഖ്യാപനം പിശാച് എപ്പോഴും യുവാക്കളെ പിന്നാലെയാ അവരെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ പിടിച്ചു നിർത്താൻ ഏറ്റവും വലിയ ഓഫർ ആ പ്രഖ്യാപിച്ചത് നമ്മളെ നാട്ടിൽ എന്താ ഓഫർ ഞാൻ ഇന്നിപ്പോ കണ്ട് ഒരു പെട്രോളും പിന്നെ മുമ്പിൽ 2% ഓഫർ ഒരു പെട്രോളും പിന്നെ മുമ്പിൽ പൈസ കൂട്ടേണ്ട എത്ര കൂട്ടിയിട്ട് അതിനിപ്പോ അത് വേറെ വിഷയമാണ് 2% ഓഫർ അല്ലേ ഇനിയിപ്പോ മൊബൈൽ എന്തൊക്കെ ഓഫറാണ് അതൊക്കെ ദുനിയാവിന്റെ നാറിയ ഓഫറാ ഹബീബായി തങ്ങൾ പറഞ്ഞ ദുനിയാവിന്റെ കഥയല്ല നാളെ റബ്ബിന്റെ മുമ്പിൽ ഒരു തണില് കാലിൽ ചെരുപ്പില്ല ശരീരത്തിൽ വസ്ത്രമില്ല നഗ്നന്മാരായി ഒരുമിച്ച് കൂടുന്ന മഹ്ശറയിൽ ഒരു ചാൻ ഒരു മുടം ഒരു മാർ മുകളിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ആ സൂര്യന്റെ ചൂടുകൊണ്ട് ചുട്ടുകൊള്ളുന്ന ആ മഹ്ശറയിൽ അർശിന്റെ തണലാണ് ഹബീബായ തങ്ങൾ പ്രഖ്യാപിച്ചത് പിശാചിന്റെ പിന്നാലെ യുവസമൂഹം പോകാതിരിക്കാൻ അല്ലാഹു ആ ഭാഗ്യവന്മാരിൽ സാധുക്കളായ ഞങ്ങളെ നീ പൊടുത്തി തരണം റഹ്മാനേ ഇനി കണ്ടോ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെയാണോ ഓർമ്മയില്ല എവിടെയോ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിറങ്ങിയപ്പോ തമാശക്കൊരു എന്റെ നാട്ടിലെ കമ്മിറ്റിക്കാർ ചോദിച്ചത് ഓർക്കുകയാണ് ഉസ്താദേ ബാല്യക്കാർക്കുണ്ട് അർശിന്റെ തണല് എന്നാ ഞങ്ങള് വയസ്സായി പോയല്ലോ ഞങ്ങൾക്ക് അർശിന്റെ തണലില്ലേ എന്ന് ചോദിക്കുന്ന വയസ്സന്മാരോട് ഞാൻ പറയട്ടെ ബാല്യക്കാർക്കല്ലേ അർശിന്റെ തണലുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾ കുട്ടിക്കാലത്തിൽ നിന്ന് വയസ്സായ കാലത്തിലേക്ക് തുള്ളി വന്നതല്ലോ ബാല്യത്തിലൂടെ വന്നവരല്ലേ ആ ബാല്യപ്രായത്തിൽ റബ്ബിന് വേണ്ടി നിന്റെ ശരീരത്തെ മുഴുവൻ റബ്ബിന് സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചവനാണ് എങ്കിൽ നിങ്ങൾക്കും അർശിന്റെ തണലുണ്ട് കേട്ടോ
അല്ലാഹു ആ ഭാഗ്യവന്മാരിൽ സാധുക്കളായ ഞങ്ങളെ പെടുത്തി തരട്ടെ. ഞാൻ എൻ്റെ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാകണം. ഈ ദുനിയാവിൻ്റെ പിന്നാലെ കൂടിയിട്ട് ആഹ്റം നഷ്ടപ്പെടുത്തല്ല. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, വമാ ഹാദിഹിൽ ഹയാതു ദുനിയാ, ഈ ദുനിയാവിൻ്റെ ജീവിതം ഇല്ലാ ലഹുവും വലഇബ്, അതൊരു കളിയാണ്, ഒരു ധൃതം തമാശയാണ്. ദുനിയാവിൻ്റെ ജീവിതം വെറും കളിയും തമാശയും വിനോദങ്ങളും ആഭാസങ്ങളും മാത്രമാണ്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, ദുനിയാവിനെ മൃഗ പിടിച്ച മനുഷ്യനിക്ക് എപ്പോഴും ചിന്ത കളിക്കണമെന്നാണ്. ഇനി കളിക്കാൻ സ്വന്തമായി കഴിയുന്നില്ലെങ്കിലോ, ഇന്ന് ഏതോ രാജ്യത്ത് ഫുട്ബോൾ നടക്കുകയാണ്, ഏതോ രാജ്യത്ത് ക്രിക്കറ്റ് നടക്കുകയാണ്, അതിൻ്റെ പിന്നാലെയാണ് നമ്മുടെ സമയങ്ങൾ മുഴുവനും ചെലവഴിക്കുന്നത്. സുബ്ഹാന റബ്ബീ, സമയങ്ങൾ മുഴുവനും അല്ലാഹു ഒരു മനുഷ്യനിക്ക് നൽകിയ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നിഅമത്താകുന്ന സമയം, ആ സമയങ്ങളെ ഇത്തരം വിനോദത്തിന് വേണ്ടി ചെലവഴിക്കുന്നവരാണ് നമ്മളൊക്കെ. ഒരു സുബ്ഹാനല്ലാ പറയാൻ നമുക്ക് സമയമില്ല, ഒരു അൽഹംദുലില്ലാ പറയാൻ നമുക്ക് സമയമില്ല, ഒരു ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ സമയമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് സമയമില്ല. പിന്നെയോ ദുനിയാവിൻ്റെ ജീവിതം കളിയും തമാശയും വിനോദങ്ങളും ആഭാസങ്ങളും മാത്രമാണോ? ഈ കളിയുടെ പിന്നാലെയല്ലേ മനുഷ്യരോ? ഈ വിനോദത്തിൻ്റെ പിന്നാലെയല്ലേ മനുഷ്യരോ? നിങ്ങൾ കണ്ടില്ലേ, ഇപ്പൊ എവിടെയോ കളി നടക്കുകയാണ്. എനിക്ക് നാട്ടിൻ പേരൊന്നും അറിയില്ല, കളി നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മളൊക്കെ രാപ്പകൽ ഉറക്കൊഴിച്ചിട്ട് ടെലിവിഷന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് സുബ്ഹാന റബ്ബി, ചോറും വേണ്ട ചായയും വേണ്ട ഒന്നും വേണ്ട, നോക്കുന്ന നോട്ടത്തിൽ സുബ്ഹാന റബ്ബി. ആ കളിക്കുന്ന മനുഷ്യനൊരു സിക്സ് അടിച്ചാൽ ഇരിക്കുന്ന മനുഷ്യൻ കസാലെന്ന് സിക്സ് പൊങ്ങും പോലെ പൊന്നാണ്. അല്ലേ, എന്തോ ഒരു ആവേശം. ഇങ്ങനെ നമ്മുടെ സമയങ്ങളെ മുഴുവനും കളിക്ക് വേണ്ടി ചെലവഴിച്ച് പോയി, വിനോദത്തിന് വേണ്ടി ചെലവഴിച്ച് പോയി. ദുനിയാവെന്ന് പറയുന്നത് വിനോദങ്ങളും കളികളും ആവാസങ്ങളും മാത്രമാണ്. എവിടെ എത്തിയെന്നറിയോ? ഇപ്പൊ ഉണ്ട് എൻ്റെ മൊബൈല്. ഞാൻ നേരത്തെ വരുമ്പോ നോക്കിയതാ, ഒരാള് ഒരു കല്യാണത്തിന് പുതിനാട്ട് പുതിയ ആളൊക്കെ കേക്ക് കൊടുക്കുന്ന രംഗം കണ്ടു. നിങ്ങൾ കണ്ടില്ലേ അത്? ആ കേക്ക് കണ്ടില്ലേ? നിങ്ങള് കണ്ടില്ലേ? ക്ലോസറ്റാണ് നമ്മളെ കക്കൂസിലെ ക്ലോസറ്റ്, അതിൻ്റെ നടുവിൽ തീട്ടം, തീട്ടം വെച്ചിട്ട് പുതിയ ആപ്പിളിൻ്റെ പുതിനാട്ടിനെ മുറിപ്പിക്കുന്ന രംഗം നിങ്ങൾ കണ്ടില്ല? ഞാറെ ഞാൻ അയച്ചേരാ വേണമെങ്കിൽ, എൻ്റെ നമ്പറുണ്ട്. ക്ലോസറ്റിൻ്റെ ആകൃതിയിൽ കേക്ക് ഉണ്ടാക്കി, അതിൻ്റെ നടുവിൽ കാഷ്ടം വെച്ചിട്ട് പുതിനാട്ടി പുതിയാപ്പിള്ളി ഇരുത്തിട്ട് ഓറക്കൊണ്ട് മുറിപ്പിക്കാം. ബാല്യക്കാരെ കൈകൊട്ട, പുതിനാട്ടി ഒരു കരയെന്ന് മുറിക്കും, മാറുന്നല്ല നടുവെന്ന് മുറിക്കും, തീട്ടം നിന്നിക്കുകയാണ്. നിങ്ങൾക്ക് കൊറോണ അല്ല, എന്താ വരേണ്ടത്? വന്നത് ചെറുതായിപ്പോയി, വന്നിട്ട് ബാക്കിയാവാൻ കയ്യിലായിരുന്നു, പോണായിരുന്നു തിരിച്ചു. അല്ലേ, ഇനി വരുന്ന നോക്കൂ നിങ്ങൾ ഏത്? ഇനി വരാൻ പോകുന്നത് ചില്ലറയല്ല, അള്ളാഹു കാക്കട്ടെ. ഇത്രയും ഒരു മുസ്ലിം സമുദായം അത് പിരിച്ചു പോയല്ലോ സുഹൃത്തുക്കളെ. ഇതെന്തിനു മഞ്ഞനാടിൽ പറയുന്നു ചോദിച്ചാൽ ഇതിൽ എയ്വുള്ള പരിപാടിയാ. മഞ്ഞനാടി മാത്രമല്ല, പല നാടുകളിൽ ഇത് കേൾക്കുന്നുണ്ടാകും. ക്ലോസറ്റിന്റെ ആകൃതിയിൽ കേക്ക് ഉണ്ടാക്കി, അതിന്റെ നടുവിൽ കാഷ്ടം വെച്ചിട്ട് മനുഷ്യനെ കാഷ്ടം തിന്നിപ്പിക്കുന്ന ഇത്രയും വൃത്തികെട്ട ഒരു നാറിയ സംസ്കാരം മുസ്ലിം സമുദായത്തിൽ എത്തിപ്പെട്ടു പോയല്ലോ വടച്ചവനെ. വാ, ഈ സമുദായത്തെ കാക്കട്ടെ. സുഹൃത്തുക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ദുനിയാവെന്ന് പറഞ്ഞാൽ ഈ നിലക്കുള്ള വൃത്തികേടിന്റെ സ്ഥലമാ. എന്തും ചെയ്യണമെന്ന് തോന്നുകയാണ്, എന്തും ചെയ്യാമെന്ന് തോന്നുകയാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ പറയുന്ന മറ്റൊരു വാക്കുണ്ടത് എന്താണ്? ആഹ്റമാകുന്ന വീടുണ്ടല്ലോ,
അതാണ് യഥാർത്ഥ ജീവിതം. ആഖിറത്തിന്റെ ജീവിതം മാത്രമാണ് അത്, നശിഞ്ഞു പോകാത്ത ജീവിതമാണ്, തീർന്നു പോകാത്ത ജീവിതമാണ് അത്. കളിയുടെ വിനോദത്തിന്റെ രോഗമല്ല, സുഖാഡംബര ജീവിതങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈമാനുള്ളവർ അത്തരം വിഷയത്തിലേക്ക് ഒരുങ്ങുന്നവരാകണം. അല്ലാഹു നമുക്ക് ആ നിലക്ക് ജീവിച്ച് മരിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹു. സുഹൃത്തുക്കളെ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാകണം. ഇത്തരം വൃത്തികേടിന്റെ പിന്നാലെ പോകാൻ പാടില്ല. അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒന്നും ചെയ്തു പോകാൻ പാടില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, മനുഷ്യന്റെ അവസ്ഥ വളരെ വേദനാജനകമാണ്. അല്ലാഹ് അല്ലാഹ് ഞാൻ പറയട്ടെ, ആഖിർ സമാന്റെ അടയാളമല്ലേ അലിമീങ്ങളെ മരണം? ഈ പരിസരത്ത് നിന്നല്ല, കർണാടകയിലേക്ക് മൊത്തം നേതൃത്വം കൊടുത്തിരുന്ന, കേരളത്തിലും വലിയ പ്രശസ്തി ആർജിച്ച വലിയ പണ്ഡിതരായിരുന്നില്ലേ മഹാനായ താജുൽ ഫുഖഹായ ബേക്കല മുസ്താദ്? നമ്മോട് ഇവിടെ പറഞ്ഞു പോയില്ലേ ഷറഫുൽ ഉലമാ അബ്ബാസ് ഉസ്താദ്? ഇവിടെ പറഞ്ഞു പോയി മഞ്ഞനാടി വലിയ ഉസ്താദ്, ഇവിടെ പറഞ്ഞു പോയി. അതുപോലെ എന്നെ ഉസ്താദ് ഇവിടെ പറഞ്ഞു പോയി. ടി എച്ച് ഉസ്താദ് ഇവിടെ പറഞ്ഞു പോയി. അതേ കഴിഞ്ഞ ദിവസം വള്ളിപ്പാടി ഉസ്താദ് ഇവിടെ പറഞ്ഞു പോയി. ചോദിക്കട്ടെ, പേര് കേട്ട ആലിമീങ്ങൾ എവിടെ? അവരൊക്കെ ആറടി മണ്ണിലാണ്. ആഖിർ സമാൻ എടുക്കുന്ന സമയത്ത് ഈ ദുനിയാവിന്റെ മുകളിൽ ആലിമീങ്ങൾ ഉണ്ടാവൂല. ഇന്നമാ യുഖബദുൽ ഇൽമു ബിഖബദിൽ ഉലമാ. ഇവിടെ ആഖിർ സമാൻ എടുക്കുമ്പോ ഇൽമുകളെ ഉയർത്തപ്പെടുകയാണ്. ആ ഇൽമുകളെ പിടിക്കൽ എങ്ങനെയാണ്? ആലിമീങ്ങളെ പിടിക്കൽ കൊണ്ടല്ലേ ആലിമീങ്ങളൊക്കെ മരിച്ച് 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 തീരുകയാണ്. ഇനി പറയണോ സുഹൃത്തുക്കളെ, എത്ര ചെറുപ്പക്കാരാണ് പെട്ടെന്ന് പെട്ടെന്നായി മരിച്ചു പോകുന്നത്? അല്ലാ, പെട്ടെന്നായുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണമല്ലാ. ചെറുപ്പക്കാരോട് ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നല്ല ആരോഗ്യമുണ്ട് അല്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ കൂടെ സഅദിയ ശരീഅത്ത് കോളേജിൽ ഒന്നിച്ച് പഠിച്ച ഈ നാട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള മൊണ്ടപ്പദവ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവിടെയുണ്ട് എൻ്റെ കൂട്ടുകാരനാകുന്ന ഇബ്രാഹിം സഅദി ഉസ്താദ്. നല്ല ആരോഗ്യമുണ്ടായിരുന്നു, ഇപ്പോൾ കിടപ്പിലാ. ഇബ്രാഹിം സഅദിയെ നിങ്ങൾ നാളെ ഒന്ന് രാവിലെ പോയി കാണൂ, കരയാത്തവരുണ്ടാവൂല. റബ്ബേ, ഞങ്ങളെ കൂട്ടുകാരനായ സഅദി ഉസ്താദിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. എന്താണോ രോഗം ഇബ്രാഹിം സഅദിയുടെ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഇന്നലെ മിനിയാന്ന് രാവിലെ വിളിച്ചിട്ട് കരയുന്നു, ഉസ്താദെ രണ്ട് ആൾക്കാർ രണ്ട് ഭാഗത്ത് പിടിച്ചില്ലെങ്കിൽ എനിക്ക് നിർക്കനെ നിൽക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല, ഒറ്റക്കായി ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല, രോഗം ഡോക്ടർമാർ പറയുന്നില്ല. ഈ ഒരവസ്ഥയിൽ നല്ല ആരോഗ്യത്തിലുള്ള എൻ്റെ കൂട്ടുകാരന് ഈ മഞ്ഞനാടി പള്ളിയുടെ പറക്കത്തുകൊണ്ട് നീ ശിവ കൊടുക്കണേ അല്ലാ. സുഹൃത്തുക്കളെ, ആരോഗ്യം കൊണ്ട് അതേ അഹങ്കരിക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളൊന്ന് പോയി കാണണം നമ്മളെ പ്രിയ കൂട്ടുകാരനാകുന്ന പൊയ്യത്ത് വയല് അന്തൂ. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അരക്ക് താഴെ ജീവൻ നഷ്ടപ്പെട്ട് 20 കൊല്ലം കഴിഞ്ഞോ, അതാ എന്നിട്ടും കടന്ന് കടപ്പിൽ നിന്ന് കേരള കർണാടകയിൽ
പേരുള്ള എല്ലാ ആലിമീങ്ങളോടും ബന്ധം പുലർത്തിയ ചെറുപ്പക്കാരനാൾ സുന്നത്തിയമായത്തിന്റെ എല്ലാ പ്രവർത്തനവും കടന്ന സ്ഥലത്ത് വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്തുവിന് ഇപ്പോ രണ്ട് കിഡ്നിയും ഫെയിൽഡായി ഡയാലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രസംഗം അന്തു ശ്രവിക്കുന്നുണ്ട്. നീ ആഫിയത്ത് കൂട്ടി കൊടുക്കണം റഹ്മാനേ, ആരോഗ്യം മടക്കി കൊടുക്കണേ അല്ലാ. ഇത്തരം രോഗികളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വലിയൊരു പാഠമാ, ആരോഗ്യം കൊണ്ട് അഹങ്കരിക്കല്ല. ആരോഗ്യം തരുന്നവനല്ലയാണ്, ആഫിയത്ത് തരുന്നവനല്ലയാണ്, അത് നിലനിർത്തുന്നവനല്ലയാണ്. ആ റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കല്ലേ മുഅ്മിനീങ്ങളേ, അല്ലാനെ മറക്കല്ലേ. അല്ലാനെ പേടിച്ച് ജീവിക്കുന്നവരാകണം, അല്ലാന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്നവരാകണം. നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞാനൊന്നും കൂടി പറയട്ടെ, ഓ നല്ലവരായ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ, അല്ലാനെ പേടിക്കണമെന്നല്ലേ പറഞ്ഞത്? ഈ ദുനിയാവ് താൽക്കാലിക മാത്രമാണ്, റബ്ബിനെ പേടിച്ച് ജീവിച്ചോളൂ. എല്ലാ ഹറാമും ജീവിതത്തിൽ നിന്ന് കൈയൊഴിക്കുന്നവരാകണം. പറയട്ടെ, അഹുറുസമാന വ്യഭിചാരം അധികരിച്ച കാലഘട്ടമാണ്. ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി, അല്ല പൊരുത്തപ്പെടാത്ത വഴിയിലൂടെ വികാരത്തിന് ശമനം കണ്ടെത്തല്ലേ. വ്യഭിചാരം ഡേഞ്ചറാ, അന്യ പെണ്ണുമായുള്ള ബന്ധം അത് വലിയ ഡേഞ്ചറാണ് കേട്ടോ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സുഹൃത്തുക്കളെ ശ്രദ്ധിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വ്യഭിചാരം വളരെ ഡേഞ്ചറാണ്, ഡേഞ്ചറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അതാ ഇദാ സനൽ അബ്ദു, ഒരു മനുഷ്യൻ വ്യഭിചരിക്കുന്ന നേരം, ഖറജ മിൻഹുൽ ഈമാൻ, അവന്റെ കൽബിൽ നിന്ന് ഈമാൻ പുറത്തേക്കങ്ങ് തെറിക്കുകയാണ്. വ്യഭിചരിക്കുന്ന സമയത്ത് അവന്റെ കൽബിൽ നിന്ന് ഈമാൻ പുറത്തേക്ക് തെറിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ കാണുന്ന ബോഡി മാത്രമല്ലാതെ കൽബിൻ്റെ ഉള്ളിൽ ഈമാൻ ഇല്ല കേട്ടോ. വ്യഭിചാരത്തിൻ്റെ കാരണം കൊണ്ട് കൽബിൽ നിന്ന് ഈമാൻ തെറിച്ചു പോയിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇനി ചില ആൾക്കാർക്ക് ഇത് വേദം അറിയുമ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്തെന്നറിയോ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആഖിർ സമാൻ എടുക്കുമ്പോൾ വ്യഭിചാരം അധികരിക്കും. അത് അധികരിച്ചെങ്കിലല്ലേ ഖിയാമ നാൾ എടുക്കുള്ളൂ. അത് അധികരിച്ചാലല്ലേ ഖിയാമ നാൾ എടുക്കുള്ളൂ. സുബ്ഹാന റബ്ബി. ഒരു സ്ഥലത്ത് ബാലക്കാർ പരിപാടി വെച്ച്, എന്ത് നുസ്റത്തുൽ മസാക്കീൻ യങ് മെൻസ് അസോസിയേഷൻ എവിടെ ആയിക്കോട്ടെ, അങ്ങനെ എന്നെ വേദന വിളിച്ച്, എത്ര മൂന്ന് ദിവസം വേദ, ഒരു സ്ഥലത്ത് മൂന്ന് ദിവസം വേദ. എന്താ വേദന വിഷയം? ആചാരവും അനാചാരവും പറയാൻ കുറേ ഉണ്ടല്ലോ. അങ്ങനെ വേദനെല്ലാം കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ യങ് മെൻസിൻ്റെ പ്രസിഡൻറ്റിൻ്റെ മോളെ മംഗലം. ഈ മംഗലത്തിന് ആര് വന്നേ? ജമീല ബീഗം റംല ബേഗം പാട്ടുപാടാൻ വന്നു. കേരളത്തിന് പാട്ടുപാടാൻ വന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ബാല്യക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താരെ ഞാൻ യങ് മെൻസിൻ്റെ പരിപാടിയല്ലോ ഉഷാറായി, എന്തെന്ന് വെച്ച് ആചാരോ അനാചാരം അല്ലേ വിഷയം, നല്ല ഉഷാറായിന്ന് പറഞ്ഞു. നല്ല ഗാനമേളം, പെണ്ണുങ്ങളെ ഡാൻസ് ഓപ്പൻ എല്ലാം ഉണ്ടായിന് എന്ന് പറഞ്ഞു. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ പരിപാടിൻ്റെ അധ്യക്ഷന് തമാശക്ക് ഇങ്ങനെ വിളിച്ച് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് പരിപാടി നടത്തിയത്, നിങ്ങളെ പറ്റിയൊക്കെ ഭയങ്കര ആരോപണമല്ലോ നാട്ടിൽ. നിങ്ങൾ യങ് മെൻസിൻ്റെ പ്രസിഡൻ്റായിട്ട് ഗാനമേളമൊക്കെ വെച്ചിട്ടുണ്ട്, പെണ്ണുങ്ങളെ കൊണ്ട് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ എന്നോട് പറയും, ഉസ്താരെ ഹബീബായ മുത്തുനബി സംഘങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തറിയോ, ആഖിർ സമാൻ എടുക്കുമ്പോൾ പെൺകുട്ടികളെ പാട്ടുകളൊക്കെ അധികരിക്കുക, എന്നെ പോലത്തെ ചെയ്തെങ്കിലല്ലേ അധികരിക്കുള്ളൂ, ഇല്ലെങ്കിൽ റസൂലുള്ള പറഞ്ഞത് വെറുതെ പോവില്ലേ. അപ്പം ഞാനോനോട് പറഞ്ഞ്, ആഖിർ സമാൻ എടുക്കുമ്പോൾ ആത്മഹത്യ അധികരിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഇനി ഉമ്മാൻ്റെ സാരി എടുത്ത് കഴുത്തിലിട്ട് ഫാനിൽ കെട്ടി തുകിരി ചാവുക എന്ന് പറഞ്ഞു ഞാൻ.
കാരണം അതും അധികരിക്കണ്ടേ ഇവിടെ എല്ലാം ഒന്നും മാത്രമല്ലല്ലോ എല്ലാം അധികരിക്കണ്ടേ ഇങ്ങനെ ചിലപ്പോൾ ചിന്തിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട് എന്തേ വ്യഭിചാരം അധികരിച്ചാലല്ലേ ഇവിടെ ഖിയാമത്തുനാള് സംഭവിക്കുള്ളൂ എന്റെ സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുന്നു ആഖിർസമാനെടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാനാണ് ഇവിടെ പറയുന്നത് വ്യഭിചാരം ഡേഞ്ചറാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ പറഞ്ഞില്ലേ അതാ നിങ്ങൾ കണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ പറയുന്നു യാ മഅശറൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളെ വിളിച്ചുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ പറയുന്നു ഇത്തഖുസ്സിനാ വ്യഭിചാരം സൂക്ഷിക്കണം കേട്ടോ വളരെയധികം ഗൗരവത്തോടെ വ്യഭിചാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം ഇതൊക്കെ പറയുമ്പോൾ ഈ സമൂഹത്തെ ഞാൻ പറഞ്ഞു പോയ പറഞ്ഞ എന്റെ പഴഞ്ചനായി കാണുന്ന സമൂഹമായിരിക്കും ഇവിടെ കാണുന്നത് കാരണം എന്തുകൊണ്ട് അതൊരു ഹോബിയായി മാറിയിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ പറയുന്നു നിങ്ങൾ വ്യഭിചാരം നന്നായി ശ്രദ്ധിക്കണം കാരണം എന്തുകൊണ്ടാണ് ഫൈന ഫീഹി സിത്തു ഖിസാൽ വ്യഭിചാരം നടന്നാൽ ഇവിടെ ഒരാരും കാര്യം വരാറുണ്ട് സലാസും വിദ്ദുന്യാ വസലാസും വില്ലാഖിറ മൂന്നെണ്ണം നടക്കുന്നത് ദുനിയാവിലാണ് മൂന്നെണ്ണം നാളെ പാരത്രിക ലോകത്താണ് അമ്മല്ലത്തീ ഫിദ്ദുന്യാ വ്യഭിചാരം നടത്തിയ മനുഷ്യന് കള്ള കൊടുക്കുന്ന ദുനിയാവിലെ ശിക്ഷ എന്താണ് പദഹാബു ബഹാഇൽ വജിഹി അവന്റെ മുഖത്തിൽ ഈമാനിന്റെ പ്രകാശമില്ല ഈമാനിന്റെ പ്രഭ അവന്റെ മുഖത്തിൽ നിന്ന് നീങ്ങിപ്പോയിരിക്കുകയാ എപ്പോ നോക്കുമ്പോ എന്റെ മുഖം ഒരു കപടന്റെ ഒരു മുനാഫിക്കിന്റെ മുഖം പോലെ ഈമാനില്ലാതെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയ ഒലീരുളടഞ്ഞ മുഖം പോലെ കറകറുത്ത മുഖമായി മാറിപ്പോകും അല്ലാഹു കാക്കട്ടെ ഈമാനിന്റെ വെളിച്ചം ഉണ്ടാവൂല മുഖത്തിന് രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങൾ പറയുന്നു വ്യഭിചാരവുമായി ബന്ധപ്പെടുന്ന മനുഷ്യ പുന്നാര ഹബീബായ തങ്ങൾ പറയുന്നു രണ്ടാമത് വഖസുറുൽ ഉമർ ആയുസ് കുറഞ്ഞു പോകലാൻ വ്യഭിചാരികൾക്ക് ആയുസ് ഉണ്ടാവൂല പെട്ടെന്ന് മരിച്ചു പോകും അല്ലാഹു കാക്കട്ടെ ആയുസ് വളരെ കുറവാണ് വ്യഭിചാരികൾക്ക് മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങൾ പറയുന്നു വദവാബുൽ ഫഖരി ദുനിയാവിൽ അല്ല കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ എന്താണ് എപ്പോഴും ദാരിദ്ര്യമാണ് എത്ര ഉണ്ടായിട്ടും തികയുന്നില്ല മക്കൾ മുഴുവനും ഗൾഫിലാണ് പക്ഷെ വീട്ടിൻ്റെ അകത്ത് ദാരിദ്ര്യമാണ് വ്യഭിചാരമുണ്ടായാൽ ദാരിദ്ര്യമുണ്ടാകും അല്ലാഹു കാക്കട്ടെ ഇത് ദുനിയാവിന്റെ അവസ്ഥയാണ് എങ്കിൽ ആഖിറത്തിൽ അല്ലാഹ് കൊടുക്കാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണ് ഒന്നാമതായി റബ്ബിന്റെ ക്രോധം റബ്ബിന്റെ അരിസം റബ്ബിന്റെ ദേഷ്യം അല്ലാഹുവില്ലാത്ത ദേഷ്യമാണ് അവനോട് കാണിക്കുന്നത് അല്ലാഹുവിനിക്ക് അവനോട് സ്നേഹമില്ല റബ്ബിന്റെ ദേഷ്യമാണ് രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ പറയുന്നു വസൂഉൽ ഹിസാബ് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാരാണ് അവനിക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ വളരെ 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 വൃത്തികെട്ട ഹിസാബാ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ പറയുന്നു വൽ അദാബു ബിന്നാർ മൂന്നാമതായി അല്ലാഹു തആല അവനിക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്ന അദാബ് നരകത്തിലെ ശിക്ഷയാട് കേട്ടോ അല്ലാഹു നമ്മളെ കാക്കട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ പറയാണ് സുഹൃത്തുക്കളെ വ്യഭിചാരം ശ്രദ്ധിക്കണം വ്യഭിചാരം ഡേഞ്ചറാ അവന്റെ കൽബിൽ നിന്ന് ഈമാൻ ഊരിപ്പോവുകയാണ് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ പറഞ്ഞു മൻ സനാ നസഅല്ലാഹു മിൻഹു ഈമാൻ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാരാണ് അവന്റെ കൽബിൽ നിന്നിട്ട് ഈമാൻ ഊരിപ്പോകുന്നു ഓ
എൻ്റെ വാലി കളിക്കുന്ന ചെറുപ്പക്കാരെ, വാലി കളിക്കുന്ന ചെറുപ്പക്കാരി, ഏതൊരു പുരുഷന്റെ മനസ്സിലും അന്യ പെണ്ണിന്റെ ബന്ധമാണ്, ഏതൊരു ചെറുപ്പക്കാരിയുടെ മനസ്സിലും അന്യ പുരുഷന്റെ ബന്ധമാണ്. ഇങ്ങനെ ബന്ധം സ്ഥാപിച്ച് വ്യഭിചാരമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യൻ വ്യഭിചാരത്തിന്റെ പിന്നാലെ ഓടുന്നോ? എന്നാൽ അതിൻ്റെ രസം എത്രയാണ്? അവൻ്റെ ഔറത്തിൽ നിന്ന് ബീജത്തുള്ളി പുറത്തേക്ക് തെറിക്കലോടുകൂടെ അവൻ്റെ വികാരം തീർന്നു പോയില്ലേ? അത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അല്ലേ? ഈ ഒരു ചുരുങ്ങിയ സമയത്തിന് വേണ്ടി നാളെ വരാനിരിക്കുന്ന അറ്റമില്ലാത്ത പാരത്രിക ലോകത്തെ ജീവിതത്തിനെ, ഈ ദുനിയാവിൻ്റെ ഒരു സെക്കൻഡിൻ്റെ ജീവിതത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തല്ലേ പങ്ങളെ? ഈ ദുനിയാവിൻ്റെ ചെറിയൊരു വികാരശമനത്തിന് വേണ്ടി ആഹ്റമാകുന്ന സ്വർഗം നഷ്ടപ്പെടുത്തല്ലേ ചെറുപ്പക്കാരാ? എത്രയെത്ര ചെറുപ്പക്കാരാണ് സുബ്ഹാന റബ്ബി, കല്യാണം കഴിഞ്ഞിട്ട് നാല് കൊല്ലമായി ഭർത്താവിൻ്റെ പിന്നാലെ, എന്നിട്ടോ നാല് കൊല്ലം ഭർത്താവിൻ്റെ പിന്നാലെ കൂടിയിട്ടും ഈ പെണ്ണ് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏതോ ഒരു ചെക്കനുമായുള്ള ബന്ധത്തിലാ. നാല് കൊല്ലം കഴിഞ്ഞ ഭർത്താവിന് നാല് വർഷമായിട്ട് പോലും ഈ പെണ്ണൊന്ന് തൊടാൻ അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ ആ പെണ്ണിനെ ഭർത്താവ് തലേക്ക് ചൊല്ലിയപ്പോ ആദ്യം ബന്ധം സ്ഥാപിച്ച അതേ പുരുഷന്റെ പിന്നാലെ കല്യാണം കഴിഞ്ഞു പോയ ചരിത്രം നമ്മളെ ഈ നാടിന്റെ പരിസരത്ത് തന്നെയല്ലേ? സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുന്നു, ഇങ്ങനെ അന്യ പുരുഷരുമായി മനസ്സിൽ ബന്ധം വെച്ച് നടക്കുന്ന ചെറുപ്പക്കാരി, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നഫീസത്തുൽ മിസ്രിയ കടക്കുന്ന സ്വർഗത്തിൽ കടക്കണ്ടേ? അറാബിയത്തുൽ നബിയ കടക്കേണ്ട സ്വർഗത്തിൽ കടക്കണ്ടേ ചെറുപ്പക്കാരി? ബിബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ സയ്യിദത്തു നിസായി അഹ്ലിൽ ജന്നാ, നാളെ സ്വർഗത്തിൽ കടക്കുന്ന ഉമ്മമാർക്ക് നേതൃത്വം കൊടുക്കേണ്ട മഹതിമാരല്ലേ ബിബി മറിയം റളിയല്ലാഹു അൻഹാ, ബിബി ഖദീജ, ബിബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ? ഈ മഹതിമാരെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്ന നല്ലവരായ ഉമ്മമാര് എന്റെ വയലു കേൾക്കുന്നുണ്ടോ? ഇത്തരം വൃത്തികെട്ട വേണ്ടാ വൃത്തികൾ നിന്റെ മനസ്സിൽ നിന്ന് നീയൊന്ന് വലിച്ചെറിയോ പെണ്ണേ. നല്ലവരായ വയലു കേൾക്കുന്ന ഈ സരസിലിരുന്ന് വയലു കേൾക്കുന്ന യൂട്യൂബിലൂടെ നമ്മുടെ ഓൺലൈനിലൂടെ വയലു കെട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ ചെറുപ്പക്കാരുണ്ടോ? അവരോടും ഞാനൊരു കാര്യം പറയട്ടെ, അല്ലാഹു തന്ന ആയുസ്സിന് വെറുതെ അന്യ പെണ്ണിൻ്റെ പിന്നാലെ നടന്നിട്ട് നിന്റെ ആയുസ് വെറുതെ ആക്കല്ല മോനെ. വണ്ടിയിൽ യാത്ര ചെയ്യുന്നവനാണോ, ബൈക്കിലൂടെ യാത്ര ചെയ്യുന്നവനാണോ, കാറിലൂടെ യാത്ര ചെയ്യുന്നവനാണോ, നീ യാത്ര ചെയ്യുന്ന സമയത്ത് നിന്റെ ബൈക്കൊരു വണ്ടിയിലേക്ക് അങ്ങിടിച്ച് നടുറോട്ടിൽ വീണുപോയാൽ നമ്മളെ കഥ കഴിഞ്ഞു പോയില്ലേ? സുബ്ഹാന റബ്ബി, പിന്നെ നീ സ്നേഹിച്ച പെണ്ണ് നിന്റെ കൂടെ വരുന്നില്ല, നിന്റെ മയ്യത്ത് കാണാൻ അവള് വരുന്നില്ല, നിന്റെ കൂടെ കബറിൽ കടക്കാൻ ആ അന്യ പെണ്ണ് വരുന്നില്ല. നീ സ്നേഹിച്ച പെണ്ണ് നീ ഒന്ന് പടഞ്ഞു പടഞ്ഞു മരിച്ചാല് നിനക്കൊരു ഫാത്തിഹ ഓതാൻ പോലും അവള് മനസ്സ് കാണിക്കുന്നില്ല. അവള് നീ പോയതിൻ്റെ ശേഷം വേറെ ഒരു ചെറുപ്പക്കാരനെ തിരഞ്ഞെടുത്തുകൊണ്ട് അവൻ്റെ പിന്നാലെ പോയി സമയം തീർക്കുകയാണ്. ഓ എൻ്റെ നല്ലവരായ ചെറുപ്പക്കാരെ, കല്യാണം കഴിച്ച് വികാരത്തിന് ശമനം കണ്ടെത്തുന്നവരാകണം. ഒരിക്കലും
ഹറാമിന്റെ പിന്നാലെ പോയിട്ട് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തല്ല. സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളെ ചെറുപ്പക്കാരെയും ഇത്രയും ഹറാമിന് തൊട്ട് നീ കാക്കണം അല്ലാഹ്. ഞാൻ എൻ്റെ വാലുകൾക്കുന്ന നല്ലവരായ മുഅ്മിനീകളോട് പറയട്ടെ, നീട്ടി സംസാരിക്കുന്നില്ല, ഒരിക്കലും വികാരത്തിൻ്റെ അടിമകളായി പോകരുത്. രണ്ടാമനായി പറയുന്നു, ഇന്ന് യുവസമൂഹത്തിൽ പടർന്നു കിടക്കുന്നതാണല്ലോ ലഹരി, കഞ്ചാവിൻ്റെ അടിമകള്, മയക്കുമരുന്നിൻ്റെ അടിമകള്. അതേ വേണ്ടാവൃത്തികളെ പിന്നാലെ പോയി ലഹരിൻ്റെ അടിമകളായി ജീവിക്കുന്നവരില്ലേ, അവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഓ എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ മുഅ്മിനീങ്ങളെ, ഒരിക്കലും മയക്കുമരുന്നിൻ്റെ പിന്നാലെ പോകണ്ട, കള്ളിൻ്റെ പിന്നാലെ പോകണ്ട, ലഹരിൻ്റെ പിന്നാലെ പോകണ്ട. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മഞ്ഞനാടിയിലെ ഉപ്പമാരോട് ഞാൻ പറയുന്നു, നമ്മളെ മക്കളെ ഒന്ന് നന്നായി ശ്രദ്ധിക്കുന്നവരാകണോ. നമ്മളെ ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളില്ലേ, എസ് എൽ സി പഠിക്കുന്ന മക്കളില്ലേ, അവരെ പാൻറ്റിൻ്റെ കീശയിലും അവരെ ബാഗിലും കഞ്ചാവുകൾ പിടിക്കപ്പെട്ട ചരിത്രം ഈ മഞ്ഞനാടിയിൽ വേദ പറയുമ്പോൾ ഞാൻ പറഞ്ഞതല്ലേ. ഒന്നും കൂടി പറയട്ടെ, ലഹരി വളരെ ഡേഞ്ചറാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറഞ്ഞില്ലേ, ലഹരിൻ്റെ അടിമകളായി ജീവിക്കുന്നവരാരാണ്? ആ മനുഷ്യർ നാളെ മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ ഈമാൻ കിട്ടാതെ കലിമ ചൊല്ലാൻ കഴിയാതെ മരിച്ചു പോകേണ്ട കെരികേട് വരാനുണ്ട് കേട്ടോ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറഞ്ഞു, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹു ഏറ്റവും കൂടുതൽ മരണത്തിൻ്റെ സമയത്ത് ദാഹം നൽകപ്പെടുന്നവരാരാ, ഏറ്റവും കൂടുതൽ ദാഹം നൽകപ്പെടുന്നവർ. ദാഹം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൻ്റെ മൊത്തം കടലിൻ്റെയും പുഴയുടെയും വെള്ളത്തിന് കൊടുത്താലും അത് മുഴുവനും കുടിച്ചാലും ദാഹം തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ ദാഹം മരണസമയത്ത് മദ്യപാനിക്ക് ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യനിക്കല്ല കൊടുക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വാലുകൾക്കുന്ന ചെറുപ്പക്കാരിയോട് ചെറുപ്പക്കാരികളോട് പറയുന്നു, ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുന്നു, ഒരിക്കലും ലഹരിൻ്റെ പിന്നാലെ പോകല്ല. ഞാൻ എൻ്റെ വിഷയം ഇവിടെ നിർത്തുന്നു, ഇനിയും കുറേ പറയാനുണ്ട്. ഇത് രണ്ടും മൂന്നി പറഞ്ഞത് അധികവും വ്യഭിചാരത്തിൻ്റെ പിന്നാലെയാണ്, അധികവും മയക്കുമരുന്നിൻ്റെ പിന്നാലെയാണ്. ഇനി ഒരു കാര്യം കൂടി ആ വിഷയത്തിൽ പറയട്ടെ, ചെറുപ്പക്കാരാ മുതൽ സമ്പാദിക്കുമ്പോൾ അധ്വാനിച്ച് മുതലുണ്ടാക്കുന്നവരാകണം, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഹലാലായ സമ്പത്തുണ്ടാക്കുന്നവരാകണോ. ഒരിക്കലും ഒരു നേരത്തെ ദുനിയാവിന് വേണ്ടിയിട്ട് ഹറാമിൻ്റെ സമ്പത്ത് ഉണ്ടാക്കല്ലേ, പലിശ വാങ്ങല്ലേ, പലിശൻ്റെ മുതൽ വയറ്റിൽ കയറ്റല്ലേ, ഹറാമിൻ്റെ മുതൽ വയറ്റിൽ കയറ്റാൻ പാടില്ല, ഹറാം പള്ളയിലേക്ക് കടക്കാൻ പാടില്ല. പറയട്ടെ സുഹൃത്തുക്കളെ, ഹറാം വിറ്റുണ്ടാക്കിയ കാശ് കൊണ്ട് നിന്റെ പള്ളനി നിറക്കല്ലേ മുസ്ലിമേ, അതുപോലെ യതീമിൻ്റെ മുതൽ കൊള്ളയടിക്കല്ല, അന്യോന്റെ മുതൽ പിടിച്ചുപറ്റല്ലാ,
പള്ളിന്റെ മുതല് വേണ്ട അത് വയറ്റിലേക്ക് പോകല്ല അതേ പള്ളിയുടെ വഖഫ് സ്വത്തുകൾ വയറ്റിലേക്ക് പോകല്ല ഒരു ഹറാമും എൻ്റെ പള്ളിയിലേക്ക് പോകല്ല നിങ്ങൾ കണ്ടില്ലേ ഫതുഹുൽ മുഈനിന്റെ ശറാകുന്ന യാരത്തിന്റെ തുടക്കത്തിൽ ബിസ്മി കൂട്ടിയ ഉടനെ തന്നെ ആ ഒന്നാം പേജിൽ അങ്ങ് വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് കാണാം അല്ലാഹുവിൻ്റെ പേരില്ലേ ആ റബ്ബിൻ്റെ പേര് അതിലൊരു പേരുണ്ട് ഇസ്മുൽ ആളം അത് ഏതാണെന്ന് സംശയമുണ്ട് ആ ഇസ്മുൽ ആളം ദ്വാരനാൽ അപ്പം തന്നെ ഉത്തരം കിട്ടുകയാ പക്ഷേ ഏതാണ് പേരെന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട് ചില മഹാന്മാര് പറഞ്ഞു യാ ഹയ്യോ യാ കയ്യോ ഇത് ഇസ്മുല്ലാദമാണെന്ന് പറഞ്ഞവരുണ്ട് യാ ഫത്താഹ് ഇസ്മുല്ലാദമാണെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ് ഇസ്മുല്ലാദമാണെന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ അല്ലാഹിന്റെ 99 പേരുകളിൽ ഇസ്മുല്ലാദമുണ്ട് ആ 99 പേരും പറഞ്ഞിട്ട് വലില്ലസ്മാഉൽ ഹുസ്ന റബ്ബിനിക്ക് 99 പേരുകളുണ്ട് ഫദുഊഹു ബിഹാ ആ പേരുകളെ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ പരിശുദ്ധ ഖുർആൻ അല്ലേ പറയുന്നത് അല്ലാഹന്റെ പേര് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരമുണ്ട് അസ്മാഉൽ അതേ ഇസ്മുല്ലാഹം പറഞ്ഞ് ദുആർന്നാ ദുആക്ക് ഉത്തരമുണ്ട് പക്ഷേ ഇന്ന് എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന ചോദ്യത്തിന് അതാ ഈയാനത്ത് മറുപടി പറയുന്നു അതേ ദുആക്ക് ഉത്തരം കിട്ടാൻ ചില നിബന്ധനയുണ്ട് കേട്ടോ അതിൽ ഒന്നാമത്തെ നിബന്ധന എന്താണ് നിന്റെ വയറിനെ ഹറാമിനെ തൊട്ട് നീ കാക്കണേ ഹറാമിന്റെ ഭക്ഷണം പള്ളയിൽ പോയാൽ ദുആക്ക് ഉത്തരം കിട്ടൂല കേട്ടോ സാധുക്കളായ ഞങ്ങളെ നീ കാത്ത് സലാമത്തിലാക്കണേ റബ്ബേ പക്ഷേ ഈ കാലഘട്ടം അങ്ങനെയാണ് ഹലാല് കിട്ടാൻ വളരെ പ്രയാസമാണ് ലോകം മുഴുവൻ ഹറാമിൻ്റെ പിന്നാലെയാണ് എന്നാലും കഴിവിൻ്റെ പരമാവധി അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ് കക്കല്ലേ അഞ്ഞോന്റെ വീട്ടിൽ കയറി കക്കല്ലേ ചെറുപ്പക്കാരാ അല്ലാ അല്ലാ എന്തെല്ലാം കൊള്ളയടിക്കുന്നവര് ഏതെല്ലാം നിനക്ക് കട്ട് സമ്പത്ത് ഉണ്ടാക്കുന്നവര് ഇതൊക്കെയും റബ്ബിന്റെ കോടതിക്കെത്തുമ്പോ വിരൽ കടിക്കേണ്ടി വരുന്ന രംഗങ്ങളാണ് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അല്ലാഹു നമ്മളെ സലാമത്തിലാക്കി തരട്ടെ എല്ലാ ഹറാമും ജീവിതത്തിന്ന് മാറ്റിവെച്ച് വ്യഭിചരിക്കാരെ കള്ളുകുടിക്കാരെ പലിശ വാങ്ങാരെ ഹറാമായ സമ്പത്ത് തിന്നാരെ കൊള്ളയടിക്കാരെ മറ്റുള്ളവൻ്റെ മുതല് കക്കാരെ ഒരു ഹറാമും ജീവിതത്തിൽ ഉപയോഗിക്കാരെ അതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ട് ആകാശഭൂമികളെ പടച്ച ഖാലിഖായ റബ്ബ് ആ റബ്ബിലേക്ക് എൻ്റെ ശരീരത്തിനെ ഞാൻ മുന്നിടിച്ചിരിക്കുകയാണ് എൻ്റെ റബ്ബ് എന്നെ നിരീക്ഷിക്കുകയാണ് ഇന്ന റബ്ബക്ക് ലബിൽ മിർസോ എൻ്റെ റബ്ബിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ റബ്ബ് എപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ റബ്ബിനെ പേടിച്ചുകൊണ്ടോ അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി 5 വക്ത് കൃത്യമായി നിസ്കരിച്ചിട്ട് അതുപോലെ ദിക്ര ചൊല്ലിയിട്ട് തസ്ബീഹ് ചൊല്ലിയിട്ട് കഴിവിൻ്റെ പരമാവധി ഖുർആൻ
ഖുർആനുകൾ പാരായണം ചെയ്തിട്ട് ഉമ്മമാരേ ഖുർആൻ ഓതിഗരിപ്പിക്കുന്നവരാകണം അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹ് ഖുർആൻ ഓതുന്നവർ അല്ലാഹന്റെ ആൾക്കാരാണെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങൾ പറഞ്ഞതാണ് ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യുന്നവരാകണം മാസത്തിൽ ഒരു ഖത്തം തീർക്കുന്നവരാകണം അങ്ങനെ ഖുർആൻ ഓതി ദിക്രുകൾ ചൊല്ലി ഹദ്ദാദുകൾ ജീവിതത്തിൽ മുറുകെപ്പിടിച്ച് അതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കഴിവിന്റെ പരമാവധി സ്വലാത്തുകൾ അങ്ങ് ചൊല്ലി ചൊല്ലി നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ ഒരു നാല് കാര്യത്തിന്റെ ചോദ്യത്തിന് മറുപടി നൽകാറേ റബ്ബിന്റെ മുമ്പിൽ കൊണ്ടുവച്ച കാലിന്റെ വിരൽ പോലും അനക്കാൻ കഴിയൂല കേട്ടോ അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ ഒന്ന് എഴുന്നേറ്റ അസ്സലാത്തു അലൽ നബി والسلام على الرسول الشفيع الأبتهي والحبيب الأعرابي الصلاة والسلام على الرسول الشفيع الأبتاحي والحبيب الأعرابي الليريكا പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ റബ്ബിനെ പേടിച്ച് ജീവിക്കണം റബ്ബിന്റെ കോടതിയിൽ ചോദ്യം നടക്കാറുണ്ട് നിന്റെ ആയുസ്സിനെ പറ്റി ചോദിക്കാറുണ്ട് നിന്റെ പ്രവർത്തനങ്ങളെ പറ്റി ചോദിക്കാറുണ്ട് നിന്റെ സമ്പത്തിനെ പറ്റി ചോദിക്കാറുണ്ട് ഇതെല്ലാം നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയാനേ കഴിയൂല ആ റബ്ബിന്റെ കോടതിയിൽ കൊണ്ടുപോയ വെച്ച കാലി റബ്ബിന്റെ കോടതിയിൽ നിന്നിട്ട് അനക്കാൻ കഴിയൂല അതുകൊണ്ട് സുഹൃത്തുക്കളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയണമെന്ന ചിന്തയോടെ വളരെ നല്ലവരായി ജീവിക്കണമെന്ന ഈ മഞ്ഞനാടിയിൽ വാലി കളിക്കുന്ന മുഅ്മിനീങ്ങളോടും പറയുന്ന എന്നോടും ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തെ വിഷയം ഒരു 10 മിനിറ്റും കൂടി പറഞ്ഞു നിർത്തട്ടെ വൈവാഹിക രീതം ഇസ്ലാമിൽ എന്ന് പറഞ്ഞല്ലോ അതും കൂടി ഒരു ചെറിയ നിരക്കൊരു സൂചന മാത്രം പറയട്ടെ വാശിറൂഹുന്നവിൽ മഅറൂഫ് ഓ എൻ്റെ സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതാണ് വാശിറൂഹുന്നവിൽ മഅറൂഫ് നല്ല നിലക്ക് അരേ കൂട്ടു ജീവിതം നയിക്കുന്നവരാകണം ഭാര്യവർത്ത ജീവിതം നല്ല രാഹത്തോടെ ജീവിക്കുന്നവരാകണം പിണക്കമുണ്ടാകല്ലേ വൈരാഗ്യമുണ്ടാകല്ലേ ഏത് പ്രശ്നമുണ്ടായാലും സബുറോടെ അത് മുമ്പോട്ട് നീക്കുന്നവരാകണോ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരോടോ കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരികളോടും പറയട്ടെ അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ തങ്ങൾ കല്യാണം കഴിഞ്ഞവരോട് പ്രഖ്യാപിക്കുകയാണ് നിങ്ങളെ സ്ത്രീകളോട് നിങ്ങളെ പെണ്ണുങ്ങളോട് നിങ്ങളെപ്പോഴും നല്ല ഉപദേശം പറയുന്നവരാകണോ നല്ല ഉപദേശം സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരാകണോ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് അലാ ഇന്നലക്കും അലാ നിസായിക്കും ഹഖാ വലി നിസായിക്കും അലൈക്കും ഹഖാ പുരുഷന്മാരെ നിങ്ങൾ കെട്ടിയ പെണ്ണുങ്ങളോട് ചെയ്തു കൊടുക്കേണ്ട കടപ്പാടുണ്ട് കേട്ടോ പെണ്ണുങ്ങളെ നിങ്ങളെ കല്യാണം കഴിച്ച ഭർത്താക്കന്മാർക്ക് നിങ്ങളും ചെയ്തു കൊടുക്കേണ്ട കടപ്പാടുണ്ട് കേട്ടോ
രണ്ടു കൂട്ടരും കടപ്പാടുകൾ പാലിച്ചു കൊണ്ട് ജീവിക്കുന്നവരാകണോ, അവരവരുടെ കടപ്പാട് അവരവർ ജീവിക്കുന്നവർ ജീവിതത്തിൽ പകർത്തുന്നവരാകണോ. പെണ്ണേ, നിന്റെ ഭർത്താവിന്റെ കടപ്പാട് ചെറുതല്ല കേട്ടോ. ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉമ്മയെക്കാളും ബാപ്പയെക്കാളും ബഹുമാനം കൊടുക്കേണ്ടത് ഭർത്താവാ. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അയ്യു മുംറാത്തിൻ മാതത് വ സൗജുഹ അൻഹാറാദിൽ ദഖലത്തിൽ ജന്നാ. ഒരു പെണ്ണ് മരിക്കുന്ന സമയത്ത് തന്റെ ഭർത്താവിന്റെ പൂർണ്ണമായ പൊരുത്തത്തോടെയാണോ മരിക്കുന്നത്, അവൾ സ്വർഗത്തിൽ കടന്നുപോയി. ഭർത്താവിന്റെ പൊരുത്തത്തോടെ മരിക്കുന്ന പെണ്ണോ, ആ പെണ്ണങ്ങ് സ്വർഗത്തിൽ കടന്നുപോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു പെണ്ണ് സ്വർഗത്തിൽ കടക്കണോ തന്റെ കെട്ടിയ ഭർത്താവിന്റെ തൃപ്തി ആവശ്യമാണ്, തന്റെ കെട്ടിയ ഭർത്താവിന്റെ പൊരുത്തം ആവശ്യമാണ്. അതുകൊണ്ടല്ലേ എന്റെ ഉമ്മമാരെ കേൾക്കാൻ വേണ്ടി പറയട്ടെ, നിങ്ങൾക്കറിയുമോ നാളെ നിങ്ങളെ കൈപിടിക്കേണ്ട മഹതിയല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളാകുന്ന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. കേട്ടിട്ടില്ലേ ഫാത്തിമ ബീവി തങ്ങളെ, ആ മഹതിയെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ. ഹബീബായ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് അരികെ ഇരുന്നിട്ട് മകൾ കരയുന്നു, പാപ്പാ എന്ന് വിളിച്ചിട്ട് ഫാത്തിമ ബീവി കരയുമ്പോ അള്ളാന്റെ ഹബീബ് പറയുന്നു, മോളെ എന്നിലേക്ക് ഏറ്റവും പെട്ടെന്നായി എടുക്കുന്നത് നീ തന്നെയാണ് മോളെ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് കേവലം 6 മാസം പൂർത്തിയാകുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ മരണപ്പെട്ടു പോവുകയാണ്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ മരണത്തിന് വേണ്ടി കിടക്കുന്ന സമയത്ത് തന്റെ മകനാകുന്ന ഹസൻ റളിയല്ലാഹു തആലാനെ വിളിച്ചുകൊണ്ട്, മോനെ ബാപ്പനെ ഒന്ന് വിളിക്കണം, മോനെ ബാപ്പയെ ഒന്ന് വിളിക്കണം, മോനെ അലിയാർ തങ്ങളെ വിളിക്കാൻ വേണ്ടി പറയുന്നു. അലിയാർ തങ്ങൾ ഓടി വരുന്നു. അലീബിന് അബി താലിബ് തങ്ങൾ ഓടി വരികയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അതാ മരണത്തിന്റെ രംഗത്തിലാണ്. അലീബിന് അബി താലിബ് തങ്ങൾ വന്നപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പറയാണ്, ഓ എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ഞാൻ പുന്നാര ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളാണ്, പക്ഷേ എനിക്ക് നിങ്ങളെ പൊരുത്തമില്ലെങ്കിൽ വിജയിക്കാൻ കഴിയൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങളെ ജീവിതത്തിൽ തൃപ്തിപ്പെടുത്താൻ ഈ പ്രിയപ്പെട്ട ഫാത്തിമക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ഫാത്തിമക്ക് പൊരുത്തപ്പെടണം, ഫാത്തിമക്ക് പൊരുത്തപ്പെടണം. എന്റെ ആഖിറത്തിന്റെ വിജയം നിങ്ങളെ കയ്യിലാ. ഹബീബായ തങ്ങളെ മകൾ, ഹബീബായ തങ്ങളെ മകൾ അലീബിന് അബി താലിബ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ വാക്കാണ്, എൻ്റെ രക്ഷ നിങ്ങളെ കയ്യിലാണ്, എൻ്റെ വിജയം നിങ്ങളെ കയ്യിലാണ്, നിങ്ങളെൻ്റെ ഭർത്താവാണ്, എനിക്ക് പൊരുത്തപ്പെടണമെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞപ്പോൾ സുഹൃത്തുക്കളെ, അവിടുന്ന് അലീബിന് അബി താലിബ് തങ്ങൾ പറഞ്ഞ വാക്ക് ഇമാമിങ്ങൾ ചരിത്ര ഗ്രന്ഥത്തിൽ എഴുതിവെച്ചത് കാണാം. അലീബിന് അബി താലിബ് തങ്ങൾ പറയുന്നു, മോളെ നാളെ പാരത്രിക ലോകത്ത് എത്തിയാൽ ആ മഹ്ശറയിൽ നീ നിന്റെ ബാപ്പയാകുന്ന മുഹമ്മദുർ റസൂലുള്ളാ പുന്നാര ഹബീബായ തങ്ങളെ കയ്യും പിടിച്ചിട്ട് മഹ്ശറിൽ ഇങ്ങനെ തുള്ളി തുള്ളി ചാടി നടക്കുമ്പോ പാവപ്പെട്ട ഈ അലീബിൻ അബി താലിബ് തങ്ങളെ എവിടെയെങ്കിലും മഹ്ശറയിൽ കണ്ടാൽ, മോളെ ഫാത്തിമ ഹബീബായ തങ്ങളോടൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം, അതെന്റെ ഭർത്താവായ അലിയാർ തങ്ങളാണെന്ന് കാണിച്ചിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് അലീബിൻ അബി താലിബ് ഫാത്തിമയോട് സങ്കടം പറയുമ്പോ, ഞാൻ എന്തിനാണ് ഈ സംഭവം പറഞ്ഞെന്നറിയുമോ,
എല്ലാ ഉമ്മമാരും ഒരു ചരിത്രം പഠിക്കാനാ. അബീബായ തങ്ങളെ പ്രിയപ്പെട്ട മകൾ പോലും അലി ഇബ്നു അബി താലിബ് തങ്ങളോട് പൊരുത്തം വാങ്ങിയിട്ടുണ്ട് എങ്കിലോ ഓ എൻ്റെ വാലു കേൾക്കുന്ന ഉമ്മ പങ്ങളെ, നിങ്ങളെ ഭർത്താവിൻ്റെ പൊരുത്തം നിങ്ങളെ രക്ഷയ്ക്ക് ആവശ്യമാണ്. ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാൽ നോക്കൂ സുഹൃത്തുക്കളെ, ഭർത്താവിന്റെ പൊരുത്തം പോട്ടെ, ഭർത്താവിനെ ചതിക്കുന്ന എത്ര പങ്ങന്മാരാ, ഭർത്താവിനെ ചതിക്കുന്ന എത്ര ഭാര്യമാരാ. ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വിദേശ രാജ്യത്ത് പോയി രക്തങ്ങളെ വിയർപ്പുകൾ രക്തങ്ങളെ വിയർപ്പാക്കി നീരാക്കി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുമ്പോ അന്യവന്റെ കൂടെ ഓടിപ്പോകുന്ന ഭാര്യമാരില്ലേ ഇവിടെ? നമ്മൾ പത്രമാധ്യമങ്ങൾ വായിക്കുന്നവരല്ലേ? അതിനെതിരെ ഈ മഞ്ഞനാടിൽ വെച്ചിട്ട് ഈ പരിസരത്ത് നടന്ന ഒരു ചരിത്രത്തെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞ് വേദ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഭർത്താക്കന്മാരെ ചതിക്കുന്ന എത്ര ഉമ്മമാരുണ്ട്. ഭർത്താവിന്റെ പൊരുത്തല്ലെങ്കിൽ സ്വർഗത്തിൽ കിടക്കൂല എന്ന് പറയുമ്പോ ആ ഭർത്താവിനെ ചതിക്കുന്ന ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, എന്താണ് നമ്മളൊക്കെ അവസ്ഥ? അല്ലാഹു നമ്മളെ മുഴുവനും സലാമത്താക്കി തരട്ടെ. എല്ലാ ഉമ്മമാരോടും പറയുന്നു, ഭർത്താക്കന്മാരനുസരിച്ച് ജീവിക്കുന്നവരാകണം. ഇനി രണ്ട് കൂട്ടർക്കും വേണ്ടി ഒരു ഹദീസ് പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങൾ പറഞ്ഞു, ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യമാരെ കൊണ്ട് കുടുങ്ങിപ്പോയ ഭർത്താക്കന്മാർ, ചില ഭാര്യമാരുണ്ട് ഭർത്താക്കന്മാരെ കൊണ്ട് കുടുങ്ങിപ്പോയ ഭാര്യമാർ. എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയല്ലോ എന്ന് വല്ലാത്ത വേജാറോടെ കഴിയുന്നവരുണ്ട്. രണ്ട് കൂട്ടരോടും ഒരു ഹദീസ് പറയട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു, അയ്യുമാ റജുലിൻ സ്വബറ അലാ സൂഇ ഖുലുഖി ഇംറാതിഹി, ഏതെങ്കിലും ഒരു പുതിയ ആപ്പിള, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ തന്റെ ഭാര്യന്റെ മോശപ്പെട്ട വൃത്തികെട്ട സ്വഭാവം, ആ ഭർത്താവിന്റെ വൃത്തികെട്ട ഭാര്യന്റെ വൃത്തികെട്ട സ്വഭാവം, വളരെ നാറിയ സ്വഭാവം, ആ സ്വഭാവത്തിന് സബർ എടുത്തുകൊണ്ട് ജീവിക്കുന്ന പുരുഷൻ ഭാര്യനെ കൊണ്ട് കുടുങ്ങി, എന്നാലും ഈ ചെറുപ്പക്കാരൻ വല്ലാത്ത സബർ എടുത്ത് ജീവിക്കുകയാ. എന്നാൽ അവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറയുന്നു, അഅതാഹുല്ലാഹുൽ അജ്റ മിസ്ലമാ ഉതിയ അയ്യൂബ് അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണോ ആ പ്രതിഫലം ഭാര്യമാരെ കൊണ്ട് വിഷമിക്കുന്ന ഭർത്താക്കന്മാര് സബുറോടെ ഭാര്യന്റെ എല്ലാ സ്വഭാവത്തിനെയും തരണം ചെയ്തുകൊണ്ട് സബുറോടെ ജീവിക്കുന്ന ഭർത്താക്കന്മാർ, ആ ഭർത്താക്കന്മാർക്ക് അയ്യൂബ് നബി കള്ള കൊടുക്കുന്ന പ്രതിഫലം കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലെങ്കിൽ അയ്യൂബ് നബി കള്ള കൊടുത്ത പ്രതിഫലം ഏതാണോ ആ പ്രതിഫലം ഈ പുരുഷന് കള്ള കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി ഭർത്താവിന്റെ മോശപ്പെട്ട സ്വഭാവം ആ സ്വഭാവത്തിന് സബറോടെ കൈകാര്യം ചെയ്യുന്നൊരു പെണ്ണോ, ഭർത്താവ് വളരെ വൃത്തികെട്ട സ്വഭാവത്തിലാണ് ആ സ്വഭാവത്തിന് തരണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന പെണ്ണുണ്ടല്ലോ, അഅതാഹുല്ലാഹു മിനൽ അജ്രി മിസ്ലമാ ഉതിയ ആസിയ ബിന്തി മറാഹിം, ആസിയ ബിബി റളിയല്ലാഹു തആല അന്നാക്കല്ല കൊടുക്കുന്ന പ്രതിഫലം ഏതാണോ ആ പ്രതിഫലം ഭർത്താവിന്റെ മോശപ്പെട്ട സ്വഭാവത്തിന്റെ മേൽ ക്ഷമിക്കുന്ന പെണ്ണിനേക്ക് അല്ലാഹു തആല കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അപ്പോൾ ഭാര്യന്റെ മോശപ്പെട്ട സ്വഭാവമുണ്ടായ ഭർത്താവ് ക്ഷമിക്കണം, വലിയ കൂലിയുണ്ട്. ഭർത്താവിന്റെ മോശപ്പെട്ട സ്വഭാവമുണ്ടോ എന്നാൽ അവിടെയും അതാ ആ ഭാര്യ ക്ഷമിക്കണം, ഭാര്യക്കും വല്ലാത്ത കൂലിയുണ്ട്. ഇനി ഞാൻ സ്വാലിഹീങ്ങൾ പറഞ്ഞൊരു ചരിത്രം പറയട്ടെ. അതെന്താണ്? ഒരു മഹാൻ, ആ മഹാന് തൻ്റെ ഒരു ചങ്ങായിനെ കാണാൻ വേണ്ടി എപ്പോഴും വരും. വന്നിട്ട് തന്റെ ഭാര്യയോട് ഇന്ന് ഭർത്താവ് എവിടെ നോക്കും, ഭർത്താവ് എവിടെ നോക്കും. അപ്പൊ ഈ ഭാര്യ പറയും, നിങ്ങളാരാ? ഞാൻ നിന്റെ ഭർത്താവിന്റെ ചങ്ങായിയാണ്, നിങ്ങളെ ഭർത്താവിന്റെ ചങ്ങായിയാണ് എന്ന് പറയും. ഭർത്താവ് എവിടെ? ഭർത്താവ് എവിടെ നോക്കുമ്പോ ഈ പെണ്ണ് പറയും, ഭർത്താവോ അയാൾ കാട്ടിലേക്ക് വിറക് കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ട്, അയാൾ വരാതിരിക്കട്ടെ, അയാൾ ഹലാക്കായിപ്പോട്ടെ എന്ന് പറയും. ഭർത്താവ് എവിടെ നോക്കുമ്പോ ഈ ഭാര്യ പറയാണ്, കാട്ടിലേക്ക് വിറകിന് പോയിട്ടുണ്ട്, വരാതായിപ്പോട്ടെ, ഹലാക്കായിപ്പോട്ടെ.
സുബ്ഹാന റബ്ബി. അങ്ങനെ ഈ മനുഷ്യൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നു, നിൽക്കുമുണ്ട്. ഈ പെണ്ണ് ആരോപിച്ച ഭർത്താവുണ്ടല്ലോ, സിംഹത്തിന്റെ മുകളിൽ പിറകിന്റെ കെട്ടി വെച്ചിട്ട് കൊണ്ടുവരാണ്. സിംഹം, കാട്ടിലെ സിംഹം, ആ സിംഹത്തിന്റെ മുകളിൽ പിറകിന്റെ കെട്ടും വെച്ച് കൊണ്ടുവരാൻ. സുബ്ഹാനല്ലാഹ്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് വീണ്ടും പോയി. വീണ്ടും പോയപ്പോ ഭർത്താവ് അവിടെ, ഭർത്താവ് ഉള്ളിലുണ്ട്, നല്ല റാഹത്താണ്, സന്തോഷാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കാര്യം അന്വേഷിച്ചു നോക്കും, ഇന്നത്തെ കഥ കേൾക്കണോ? ഇയാള് പറയേ, സംഭവം എന്താ, ഈ മനുഷ്യൻ കാട്ടുന്ന് സിംഹത്തിന്റെ മുകളിൽ വെറുവെച്ചോടെ തുടങ്ങിയില്ലേ, ഈ ഭാര്യ എപ്പോഴും ചീത്ത പറയാ. ഈ ചീത്ത പറഞ്ഞ് എനിക്ക് അല്ലാഹു തആല വല്ലാത്ത സബർ ഇയാൾക്ക് കൊടുത്തപ്പോ കാട്ടിലെ പുലികൾ അടക്കം അല്ലാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്തു. ആ പുലിന്റെയും സിംഹത്തിന്റെയും മുകളിൽ ബറകിന്റെ കെട്ടും വെച്ചിട്ട് വരാൻ എന്തേ ഭാര്യന്റെ ദുഷിച്ച സ്വഭാവത്തിൽ അങ്ങ് സബർ എടുത്തപ്പോ പിന്നെ ഭാര്യ നേരെയായി റാഹത്തായി. പിന്നെ നോക്കുമ്പോ പുലിയില്ല, കരടിയില്ല, ഒന്നുമില്ല. പിന്നെ നേരായി നോക്കുമ്പോ ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ എല്ലാ ജീവികളെ പോലും അല്ലാഹു തആല ഭാര്യന്റെ ദുഷിച്ച സ്വഭാവത്തിന് ക്ഷമിക്കുന്ന ഭർത്താവ് എനിക്ക് കൊടുക്കും. ഇരിക്കട്ടെ, ഞാൻ ആ വശയം നിർത്തുന്നു. സുഹൃത്തുക്കളെ, ഞാൻ എല്ലാവർക്കും വേണ്ടി പറയട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ല ഉത്തമന്മാർ ആരാ, ഏറ്റവും നല്ലവൻ ആരാ, തന്റെ ഭാര്യക്ക് നന്മ ചെയ്യുന്നവനാണ്, തന്റെ കുടുംബത്തിന് നന്മ ചെയ്യുന്നവനാണ്. പക്ഷേ നിങ്ങൾക്കറിയുമോ, നമ്മളെ നാട്ടിൽ എത്ര പേരുണ്ട്, നമ്മളെ ഈ പരിസരത്ത് എത്ര പേരുണ്ട്, എന്താ നാട്ടിൽ വലിയ നേതാവാൻ, പഞ്ചായത്തിന്റെ പ്രസിഡന്റാ, ജമാഅത്തിന്റെ നേതൃത്വമാണ്, പക്ഷേ വീട്ടിൽ ഭാര്യയോട് മിണ്ടൂടാ, വീട്ടിലെത്താ ഭാര്യയോട് സംസാരിക്കൂല, തന്റെ ഭാര്യയോട് മിണ്ടൂല, കുടുംബത്തിന് മിണ്ടൂല. നാട്ടിൽ വലിയ മാന്യനായി അറിയപ്പെടുന്ന ആളാണ്, വലിയ പഞ്ചാരിക തീർക്കുന്ന ആളാണ്, പക്ഷേ പൊരല പഞ്ചാരിക തീർക്കാൻ ആളില്ല. ഇങ്ങനെ എത്ര പേരുണ്ട്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നു, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങൾ ഏറ്റവും നല്ലവനാരാണോ, നാട്ടിൽ മസ്ലഹത്ത് ഉണ്ടാക്കുന്നവനല്ല, നാട്ടിൽ നൽകുന്നവനല്ല, നിന്റെ നന്മ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് തുടങ്ങണോ, നിന്റെ ഭാര്യക്ക് നന്മ ചെയ്യുന്നവനാണോ, നിന്റെ കുടുംബത്തിന് നന്മ ചെയ്യുന്നവനാണോ. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ കുടുംബത്തിനോട് നന്മ ചെയ്യുന്നവര്, അവരാണ് ഏറ്റവും വലിയ നല്ല മനുഷ്യര് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കെട്ടിയ ഭാര്യ ഒരു മനുഷ്യ പെണ്ണാണെന്ന് മനസ്സിലാക്കി, ആ പെണ്ണിന്റെ സ്വഭാവം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ കഴിയണോ. പെണ്ണെ, നിന്റെ ഭർത്താവിനെ നീ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിന്റെ ഭർത്താവിന്റെ സ്വഭാവത്തിന് ഒത്തു നീങ്ങിയിട്ട് നിനക്കും നിന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണോ. അങ്ങനെ ഒരു നല്ല റാഹത്തിന്റെ ജീവിതം കാഴ്ചവെക്കണോ. വീട്ടിൽ കലഹമുണ്ടാകല്ലേ, ഭാര്യ ഭർത്താക്കന്മാര് വീട്ടിൽ പണങ്ങുമ്പോ ചെറിയ മക്കള് വീട്ടിലുണ്ട് കേട്ടോ, ഈ മക്കള് കണ്ടിട്ട് പഠിക്കുകയാണ് നമ്മുടെ സ്വഭാവം. പിന്നീട് ആ മക്കള് വളർന്നാലും അത് മാതാപിതാക്കളുടെ സ്വഭാവത്തിലൂടെ ആ മക്കള് വളർന്നു വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിൽ വേണം, എന്നിട്ട് നല്ല നിലക്ക് ജീവിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള് അവിടുത്തെ ഭാര്യമാരുമായി ജീവിച്ച ജീവിതം എങ്ങനെയാണോ, സ്വഹാബത്തിൻ്റെ ജീവിതം എങ്ങനെയാണോ, ആ നിലക്ക് നല്ല ഭാര്യവർത്തി ജീവിതം ഉണ്ടാകണം. അത് ബറക്കത്തിൻ്റെ ജീവിതമാണ് കേട്ടോ, അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ സ്വാഭാവികമല്ലേ. സുബ്ഹാനല്ലാഹ്, അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, അന്ന റജുലൻ ജാഅ ഇലാ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബിന്റെ മുമ്പിലേക്ക് ഒരാൾ പോകുകയാണ്. എന്തിനായാണ് പോകുന്നത്? യസ്കൂ ഖുലുഖ സൗജതിഹി, തന്റെ ഭാര്യന്റെ മോശപ്പെട്ട
ഉമ്മയുടെ സ്വഭാവത്തെക്കുറിച്ച് ഉമറുൽ ഖത്താബ് തങ്ങളോട് വേവലാതി പറയാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ പോകുന്നു. എന്തിനാ പോയത്? രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായ ഉമറുൽ ഖത്താബിന്റെ വീട്ടിലേക്ക് തന്റെ ഭാര്യന്റെ പ്രശ്നം പറയാൻ ഒരു ചെറുപ്പക്കാരൻ പോയപ്പോ ഫവഖഫ അലാ ബാബി ഉമർ ഉമർ ഖത്താബിന്റെ വീട്ടിന്റെ ഡോറിന്റെ അടുക്കൽ പോയിട്ട് ഈ ചെറുപ്പക്കാരൻ നിന്നപ്പോ യന്തദിറു ഖുറൂജഹു ഉമർ ഖത്താബ് വീട്ടിന്ന് പുറത്തിറങ്ങി വരട്ടെ എന്നിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പളാണ് വസമിയ ഇംറാത ഉമർ ഉമർ ഖത്താബിന്റെ ഭാര്യന്റെ ശബ്ദം കേൾക്കുന്നു. തസ്തതീലു അലൈഹി ബിലിസാനിഹ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഉമർ ഖത്താബ് തങ്ങളെ ഭാര്യ ഉമർ ഖത്താബിനോട് വല്ലാത്ത ശകാരം പറയുന്നു. അവിടെ പിണക്കം പറയുന്നു. ഉമർ ഖത്താബിനോട് പിണങ്ങി സംസാരിക്കുന്നു. ഈ മനുഷ്യൻ പോയി തന്റെ ഭാര്യന്റെ പ്രശ്നം പറയാനാണ്. നോക്കുമ്പോ ഉമർ ഖത്താബിന്റെ ഭാര്യ ഉമർ ഖത്താബിന് ചീത്ത പറയാണ്. ഈ പെണ്ണ് പല്ലാത്ത തർക്കം പറയുന്നു. ഉമർ ഖത്താബ് ഒന്നും മിണ്ടുന്നില്ല. തന്റെ ഭാര്യ പലതും പലതും പറയുമ്പോ ഉമറുൽ ഖത്താബ് ഒന്നും മിണ്ടുന്നില്ല. ഫൻസറഫ റജുലു റാജിആ ഈ പോയ മനുഷ്യൻ അങ്ങോട്ട് മടങ്ങി വരികയാണ്. മനസ്സിൽ പറയുന്നു, ഇത് ഉമർ ഖത്താബിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. ഞാൻ എന്റെ ഭാര്യന്റെ പ്രശ്നം പറയാനല്ലേ വന്നത്. ഉമർ ഖത്താബിന്റെ വീട്ടിലെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ കഥ പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ഇയാള് മടങ്ങി വരാൻ വേണ്ടി തീരുമാനിക്കുമ്പോ ഉമറുൽ ഖത്താബ് വിളിക്കുന്നു. മാ ഹാജതുക യാ റജുൽ മനുഷ്യ നിങ്ങൾ ആവശ്യം എന്താണ് ഒന്ന് പറയൂ മനുഷ്യ. അപ്പളാണ് ഈ മനുഷ്യൻ പറയുന്ന അമീറുൽ മുഅ്മിനീൻ, ഞാൻ എന്റെ പെഞ്ഞായിന്റെ പ്രശ്നം പറയാൻ വന്നതാ, ഞാൻ എന്റെ ഭാര്യന്റെ പ്രശ്നം പറയാൻ വന്നതാ. നോക്കുമ്പോ നിങ്ങളെ പെഞ്ഞായിന്റെ കഥ ഇങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പളാണ് ഉമറുൽ ഖത്താബ് ഞങ്ങൾ പറയുന്നത്, ഓ മനുഷ്യ എന്റെ ഭാര്യ എന്നെ പലതും പറയും, എൻ്റെ ഭാര്യ എന്നോട് പിണങ്ങും, പക്ഷേ ഞാൻ അങ്ങോട്ടൊന്നും പറയാറില്ല. കാരണോ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് അവളാണ്, എൻ്റെ മക്കളെ നോക്കുന്നത് അവളാണ്, എൻ്റെ വസ്ത്രം അലക്കി തരുന്നത് അവളാണ്, എനിക്ക് ആവശ്യത്തിന് മുഴുവനും ഉണ്ടാക്കി തരുന്നത് എൻ്റെ ഭാര്യയാണ് എൻ്റെ പെഞ്ഞായിയ. ഉമർ ഖത്താബ് പറയുന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ പെണ്ണെന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടൂല, അവളെല്ലാം എനിക്ക് ചെയ്തു തരുന്നു. അപ്പോഴാണ് ഈ പോയ ചെറുപ്പക്കാരൻ പറയുന്നു, അമീറുൽ മുഅ്മിനീൻ എൻ്റെ പെഞ്ഞായും അങ്ങനെ തന്നെ, അവൾ എന്നെ എന്ത് പണങ്ങിയാലും എന്ത് ചീത്ത പറഞ്ഞാലും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് ഓള് തന്നെയാണ്, എനിക്ക് വസ്ത്രം മലക്കി തരുന്നത് അവൾ തന്നെയാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അവൾ തന്നെയാണ്, ഇനി അവൾ എന്ത് പറഞ്ഞാലും ഞാനും ശകാരിക്കൂല, അവൾ എന്ത് പറഞ്ഞാലും ഇനി ഞാൻ അങ്ങോട്ട് മറുപടി പറയൂല. ഓ സുഹൃത്തുക്കളെ, ഇവിടെ നമുക്ക് വലിയൊരു പാഠമുണ്ട്. എന്താണ്? ഉമർ ഖത്താബിന്റെ വീട്ടിൽ നിന്ന് കണ്ട അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെ പോലെ കഥ പറയേണ്ടതില്ലല്ലോ. എല്ലാ സ്ഥലത്തും ഭാര്യമാരും ഭർത്താക്കന്മാരും പിണക്കമുണ്ടാകും. അതൊക്കെ കൊണ്ട് നന്നായി കൊണ്ടുപോയി, നന്നായി പെരുമാറി, നന്നാക്കി എടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ എൻ്റെ എല്ലാ മുഅ്മിനീങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. മഞ്ഞനാടിയിലെ ഉമ്മമാരെ, ഈ മഞ്ഞനാടിയില്ലതാ വലിയ ദർസ് നടക്കുകയാ, പാരമ്പര്യ ദർസാണ്, എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ദർസാണ്. ആ ദർസിൽ മുത്തല്ലിമീങ്ങൾ ഓതി പഠിക്കുമ്പോ ഇന്നലെ ഇവിടെ വലിയൊരു കലക്ഷൻ പ്രിയ കൂട്ടുകാരൻ നൗഫൽ സഖാഫി ഉസ്താദ് നടത്തിയിട്ടുണ്ട്. ഉമ്മമാരെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ ഭർത്താക്കന്മാരോട് നിങ്ങൾ കഥകൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ്
നമ്മുടെ ദർസ് പരിപാടിക്ക് സഹായിക്കുന്നവരാകണം ഈ നാട്ടിലെ ഓരോ ഉമ്മമാരും അരേ ഓരോ വീട്ടിൽ നിന്നും കുറഞ്ഞത് ഒരു 5000 റുപ്പിയെങ്കിലും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം കഴിയാത്തവർ 2000 എങ്കിലും എത്തിക്കണം നാളെ ഇൻഷാ അല്ലാഹ് കുമ്പോൾ തറവാട്ടിലെ ഓമന പുത്രൻ സയ്യിദ് മുഖ്താർ തങ്ങൾ എവിടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ നാളെ വരുമ്പോൾ നല്ല കാശ് കൊണ്ടുവന്നിട്ട് ഈ പരിപാടിക്ക് സഹായിക്കണം ഇവിടത്തെ ദർസിന് വേണ്ടി സഹായിക്കണം അൽഹംദുലില്ലാ അൽഹംദുലില്ലാ പാരമ്പര്യ ദർസ് ഇന്നിവിടെ നിലനിന്ന് പോരുന്നത് നേരത്തെ കമ്മറ്റിക്കാര് പറഞ്ഞു വന്യരായ ശൈഖുന ബക്കവി ഉസ്താദാണ് അവിടുത്തെ മദ്ഹ് പറയൽ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല എത്രയോ നൂറുകണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത വലിയ വലിയ ദർസുകൾ വലിയ വലിയ സ്ഥലത്ത് വർഷങ്ങളായി ദർസ് നടത്തി ഇപ്പൊ അൽഹംദുലില്ലാ നേരത്തെ ഈ ജമാഅത്തുകാരൻ പറഞ്ഞു ഉസ്താദേ പകൽ മുഴുവനും മുടങ്ങാത്ത ദർസ് അൽഹംദുലില്ലാ ഒരു മുടക്കവും നീ നൽകല്ല റബ്ബേ മരണം വരെ ദർസ് നിലനിർത്തി കൊടുക്കണേ അല്ലാ ദർസ് നാട്ടിന്റെ വലിയ ബറക്കത്താണ് ഞാൻ കമ്മിറ്റിക്കാരോട് പറയട്ടെ നിങ്ങൾക്ക് ദർസ് നിലനിർത്താൻ കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ ഭാഗ്യം വേറെ ഇല്ല കേട്ടോ ഈ പഠിക്കുന്ന മുത്തല്ലിമീങ്ങൾ മഞ്ഞനാടിയിൽ പഠിച്ചിട്ട് മഞ്ഞനാടി വലിയ ഉസ്താദ് മുതൽക്ക് ഇതുവരെ ഈ ദർസിൽ പഠിച്ച എത്ര വലിയ വലിയ പണ്ഡിതന്മാരുണ്ട് വലിയ വലിയ മഹാന്മാരുണ്ട് എനിക്കറിയാം കാസർഗോഡ് ജില്ലയിൽ അറിയപ്പെട്ടിരുന്ന വലിയ പണ്ഡിതനായിരുന്നില്ലേ ബഹുമാനപ്പെട്ട ആലമ്പാടി ഉസ്താദ് ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദിന്റെ കൂടെ ഈ മഞ്ഞനാടി പള്ളിയിൽ ഓരിപ്പടിച്ച ആളാണ് അന്നത്തെ ചരിത്രം ഒരു വയസ്സായ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിലെ ഏത് പരിപാടി നടക്കുമ്പോഴും മഞ്ഞനാടി പെരിയ ഉസ്താദ് പരിപാടിക്ക് പോകുമ്പോ നാട്ടുകാർ പറയും ഉസ്താദേ ആ ചെറിയ കുഞ്ഞബ്ദുള്ളനെ കൂട്ടണോ ആ മുത്തല്ലിമിനെ കൂട്ടണോ ആരെപ്പറ്റിയാ പറയുന്നത് ആലമ്പാടി ഉസ്താദിനെ കൂട്ടാതെ ഈ നാട്ടുകാർ പരിപാടി കഴിച്ചിരുന്നില്ല എന്നാൽ കേൾക്കണോ ആ ആലമ്പാടി ഉസ്താദ് ഇവിടുന്ന് പോയിട്ട് 50-ലധികം കൊല്ലം ദർസ് നടത്തിയിട്ടുണ്ട് ഈ നാട്ടിലെ ചോറ് തിന്നിട്ട് വളർന്ന ഉസ്താദ് 50-ലധികം കൊല്ലം ദർസ് നടത്തിയപ്പോ ആയിരക്കണക്കിന് മുത്തല്ലിമീങ്ങൾ ആലമ്പാട് ഉസ്താദ് വളർത്തിയെടുത്തിട്ടുണ്ട് അവരുടെ എല്ലാം ദുആ ഈ മഞ്ഞനാടിക്കുണ്ട് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്ന ഭാഗ്യം ചെറുതല്ല കമ്മറ്റിക്കാരെ നിങ്ങൾ ഭാഗ്യവന്മാരാണ് നാട്ടുകാരെ ഭക്ഷണം കൊടുക്കാൻ ഉമ്മമാരെ ഭക്ഷണം കൊടുക്കുന്ന നിങ്ങൾ വലിയ ഭാഗ്യവന്മാരാണ് ഈ ഭാഗ്യം നിങ്ങൾക്ക് ഇപ്പോൾ തിരിയൂല ഈ നാട്ടില് കഴിഞ്ഞുപോയ ദർസിന് സഹായിച്ച ആരെങ്കിലും ഒരാള് ഈ കബറിസ്ഥാനിൽ കടക്കുന്നുണ്ട് എങ്കിൽ അയാളൊന്ന് ഹയാത്തായിട്ട് വന്നാൽ നിങ്ങൾ ചോദിക്കൂ ഞങ്ങളെ ദർസിന് കൊടുത്തത് കൊണ്ട് ഫലം കിട്ടിയിട്ടുണ്ടോ അയാള് പറയും ഞാൻ രക്ഷപ്പെട്ടത് അതുകൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കളെ ദർസ് വലിയ പറക്കത്താണ് അത് ചൊല്ലിക്കൊടുക്കുന്നവരും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും സഹായിക്കുന്നവരും അത് വലിയ ശൃംഖലയാണ് അത് വലിയ ചങ്ങലയാണ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദർസ് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നിങ്ങളൊക്കെയും സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ചെറിയ പ്രസംഗം നിർത്തുന്നു ഒന്ന് എഴുന്നേറ്റ് എൻ്റെ സരസിലുള്ളവരൊക്കെ ഒന്ന് വന്നാൽ നമുക്കൊന്ന് ദുആ ചെയ്തിട്ട് പിരിയാം ആ ബാക്കിലുള്ളവരൊക്കെ ഒന്ന് മുമ്പോട്ട് വന്നാൽ ഞാൻ വലിയ ആളായതുകൊണ്ടല്ല ഞാൻ ഉസ്താദിന്റെ മുത്തല്ലിമിനെക്കാളും താണ ഒരാളാണ് ഇവിടെ കിടക്കുന്ന മഹാന്മാരെ തവസ്സുലാക്കിയിട്ട് നമുക്കൊന്ന് ദുആ ചെയ്യാമല്ലോ
ഒന്ന് മുൻപോട്ട് കയറി എല്ലാവരും വരണം മുൻപിൽ ഒന്ന് 2 മിനിറ്റ് നിൽക്കണം നമുക്കൊന്ന് നല്ലോണം ദുആ ചെയ്തിട്ട് പിരിയാം സരസ് കബൂലാക്കി തരണം റഹ്മാനെ എല്ലാവരും മുൻപിലേക്ക് വരണം അല്ലാഹു നമ്മളെ സരസ് കബൂലാക്കി തരട്ടെ ഞാനെൻ്റെ പ്രസംഗം നിർത്തല് വരറ്റ വാക്ക് കൊണ്ടാണ് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി മദീനയിലേക്ക് കേൾക്കട്ടെ മുഹമ്മദുർ റസൂലുള്ളാഹ് അബീബായ തങ്ങളെ മദഹ് പറയാതെ പ്രസംഗം നിർത്താൻ അറിയില്ലല്ലോ സുഹൃത്തുക്കളെ മുത്തു നബിയെ എപ്പോഴും സ്നേഹിക്കണം അബീബായ തങ്ങളെ ആദരിക്കണം എൻ്റെ കൽബിൽ മുത്തു നബിയെ കൊണ്ടു നടക്കണം എൻ്റെ കൽബിൽ വേണ്ടാത്ത വിചാര വികാരങ്ങളെ വലിച്ചെറിയണം അന്യ പെണ്ണും പുരുഷനും മനസ്സിലുണ്ടോ അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെറിയണോ കാരണം ഇവിടെയുള്ള ഭൗതിക ലോകത്തെ എല്ലാ പ്രേമബന്ധങ്ങളും അത് മനുഷ്യനെ കൊണ്ടെത്തിച്ചത് നാശത്തിലേക്കാണ് അത് മനുഷ്യനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ആത്മഹത്യയിലേക്കാണ് എന്നാൽ കേൾക്കണോ മനസ്സിലൊരു സ്നേഹമുണ്ട് ഒരു മഹബ്ബത്തുണ്ട് ഒരു ഇഷ്ഖ് കൽബിലുണ്ട് ആ ഇഷ്ഖ് കൽബിലുണ്ടോ അവരാരും നശിഞ്ഞു പോയിട്ടില്ല അവരെ ദുനിയാവിൽ രക്ഷപ്പെട്ടവരാണ് അവർ മരണസമയത്ത് രക്ഷപ്പെട്ടവരാണ് അവർ ഖബറിന്ന് രക്ഷപ്പെട്ടവരാണ് അവർ ആഖിറം രക്ഷപ്പെട്ടവരാണ് അവർ സ്വർഗത്തിൽ എത്തിപ്പെട്ടവരാണ് അങ്ങനെ ദുനിയാവിനും ആഖിറത്തും രക്ഷപ്പെടുത്തുന്ന ഒരു മഹബ്ബത്തുണ്ട് കേട്ടോ അത് മഹബ്ബത്തു റസൂലില്ലാഹ് അത് മഹബ്ബത്തു റസൂലില്ലാഹ് മദീനയിലെ സുൽത്താൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്താണ് അവിടത്തോടുള്ള സ്നേഹമാണ് ആ സ്നേഹം കൽബിൽ ഉറച്ചാൽ പിന്നെ പേടിക്കേണ്ടതില്ല മുസ്ലിമേ ആ ഹബീബിനെ നല്ലോണം സ്നേഹിക്കാൻ അറിയണം സ്നേഹത്തിൻ്റെ മാനദണ്ഡം എന്താണ് സ്നേഹിക്കുന്നവൻ സ്നേഹിക്കപ്പെടുന്ന നേതാവിനെ നാക്കിലൂടെ 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാക്കിലൂടെ പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തനബിൻ്റെ മദ്ഹാണ് പാടുന്നത് മുത്തനബിൻ്റെ മദ്ഹാണ് പറയുന്നത് ബുർദയാണ് പാടിക്കൊണ്ടിരിക്കുന്നത് മങ്കൂസാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും ഹബീബിനെ പറയൂ ഹബീബിനെ ചൊല്ലൂ ഹബീബിൻ്റെ സ്വലാത്ത് വർദ്ധിപ്പിക്കൂ സുഹൃത്തുക്കളെ രാത്രി കടക്കാൻ വേണ്ടി കിടപ്പ് മുറിയിലേക്ക് പോകുമ്പോ ഒന്ന് ഒതോടുത്ത് പോയിക്കോ ഒതോടുത്ത് മുറിയിലേക്ക് അങ്ങ് ചെന്നിട്ട് ഒരു 33 സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാ 33 അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകല എന്ന ദിക്റും ചൊല്ലി 100 പൂർത്തിയാക്കി ഒരു ഫാത്തിഹയും 3 ഖുൽ ഹുവല്ലയും ഒരു ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖും ഖുൽ ഔ റബ്ബിൻ നാസ് മോദിയിട്ട് കയ്യിലേക്ക് ഊതിയിട്ട് ശരീരം മാസകലം തടകിട്ട് ഒരായത്തുൽ കുർസി നന്നായി ഓന്നോതിയിട്ട് സുഹൃത്തുക്കളെ ശുദ്ധിയോടെ കടപ്പ് മുറിയിലേക്ക് ചെന്നിട്ട് ഈ ദിക്റൊക്കെ ചൊല്ലിയിട്ട് കിടക്കാനായിട്ടില്ല ഉറക്കം വരുന്നില്ല അല്ലേ ഒരു തസ്ബീഹിൻ്റെ മാല പിടിച്ചിട്ട് നീ ഇന്ന് നിൻ്റെ കടപ്പ് മുറിയിൽ ചാരിയിട്ടിരിക്കണം അങ്ങനെ ചാരിയിട്ട് ദിക്റൊക്കെ കഴിഞ്ഞിട്ട് ചാരിയിട്ടിരുന്നിട്ട് ഉറക്കം വരുന്നത് വരെ
വരെ ചൊല്ലിക്കോ അബീബായ മുത്തുനബി തങ്ങളെ പേരിൽ സ്വലാത്തു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് സ്വലാത്ത് ചൊല്ലി ചൊല്ലി ചൊല്ലിയിട്ട് ഇവൻ അറിയാതെ തസ്ബീഹിന്റെ മാല താഴോട്ട് വീഴുന്നു അവിടെ അറിയാതെ ഉറങ്ങുന്നു ഇങ്ങനെ ഉറക്കം വരുന്നത് വരെ ജീവിതത്തിൽ ചൊല്ലി പതിവാക്കിക്കോ ചെറുപ്പക്കാരാ ഇത് ചൊല്ലിക്കോ ചെറുപ്പക്കാരി ആ മൊബൈലൊന്ന് മാറ്റിവെച്ചിട്ട് വാട്സപ്പുകളും യൂട്യൂബുകളൊന്ന് മാറ്റിവെച്ചിട്ട് തസ്ബീഹിന്റെ മാല കയ്യിൽ പിടിച്ചിട്ട് ഉറക്കം വരുന്നത് വരെ മുത്തുനബിക്കങ്ങ് സ്വലാത്ത് ചൊല്ലി ചൊല്ലി ചൊല്ലിയിട്ട് സുഹൃത്തുക്കളെ അങ്ങനെ പതിവാക്കി 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 കുറേ ദിവസം കഴിയുമ്പോ മഹാന്മാര് പറയുന്നു ഇവനങ്ങ് ഉറക്കം പിടിച്ചപ്പോ ഉറക്കത്തിലൂടെ ഒരു ചെറുപ്പക്കാരൻ വരുന്നു വന്നിട്ട് കിടക്കുന്ന മനുഷ്യനോട് പറയുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ കിടക്കുന്ന മനുഷ്യൻ സലാമടക്കിയപ്പോ വന്ന ആള് ചോദിക്കുന്നു മോനെ എന്നെ പരിചയമുണ്ടോ കടക്കുന്ന മനുഷ്യൻ പറയുന്ന ഇല്ലല്ലോ വന്നാള് പറയുന്ന മറുപടി നീ എത്ര കാലമായി ഉറങ്ങിയത് സ്വലാത്തിലൂടെയല്ലേ ആ സ്വലാത്ത് ചൊല്ലപ്പെടുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാ അത് ഞാനാണ് മോനെ ഹബീബായ തങ്ങൾ സ്വപ്നത്തിലൂടെ വന്നിട്ട് പരിചയപ്പെടുത്തുമ്പോ എന്റെ ചെറുപ്പക്കാരെ മഞ്ഞനാടിയിൽ വാല് കളിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളെ ഈ ഒരു ഭാഗ്യം ലഭിക്കാൻ അവസരമുണ്ടായാൽ പിന്നെ ഈ ദുനിയാവ് മുഴുവനും കിട്ടിയാലും അവനിക്ക് വേണ്ട പതിനാലാം രാത്രിയിലെ ചന്ദ്രനെ പോലെ നിലാവിനെ പോലെ പ്രശോഭിക്കുന്ന ലംഘുന്ന അബീബായ തങ്ങളെ മുഖമൊന്ന് ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞു നമുക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാനെ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ ഞങ്ങളെ ഹബീബിനെ കാണിച്ചിട്ടല്ലാതെ ഞങ്ങൾ നീ മരിപ്പിക്കല്ലേ അല്ലോ മരണത്തിന് മുമ്പൊന്ന് ഹബീബായ തങ്ങളെ ഞങ്ങളെ കാണാൻ നീ അവസരം നൽകണേ റഹ്മാനെ അത് കണ്ടിട്ടല്ലാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ ബിഹഖി സയ്യിദിനൽ മുസ്തഫ മുഹമ്മദിൽ ബിഹഖി സയ്യിദിനൽ മുസ്തഫ മുഹമ്മദിൽ ബിഹഖി സയ്യിദിനൽ മുസ്തഫ മുഹമ്മദിൽ അല്ലാ ഞങ്ങളെ സദസ് നീ കബൂലാക്കണം റഹ്മാനെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ സലാമത്താക്കണേ റഹ്മാനെ ഗൾഫിൽ കുടുങ്ങിയ ഒരാൾ രക്ഷപ്പെടാൻ വേണ്ടി അല്ലാ ഇവിടെ കിടക്കുന്ന മഹാനൻ്റെ ഹക്ക് ജാഹ് വർക്കത്തുകൊണ്ട് നീ രക്ഷപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ ഇന്നലെ ഇവിടെ ഇൻഷാല്ലാ മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി അല്ലേ തൻ്റെ ഭാര്യ ഇബ്രാഹിം എന്ന ഭർത്താവിന് വേണ്ടി ദ്വാരക്കാന്തൻ്റെ ഭാര്യ മൈസൂർ ഇബ്രാഹിം അള്ളാഹുവെ ഇതിൻ്റെ പ്രതിഫലം മക്കബറിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ ഇപ്പോൾ ദുആ നിർത്തും അവർ പോകല്ലോ ഇതിൻ്റെ പ്രതിഫലം നീ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ആ ഖബറിന് വലിയ സന്തോഷം കൊടുക്കണേ അല്ലാ ഖബറി നീ പ്രകാശിപ്പിക്കണേ അല്ലാ കമ്മിറ്റിക്കാർ പറഞ്ഞ് ഇന്നലെ നൗഫൽ സഖാബി ഉസ്താദ് നല്ല പൈസ ഉണ്ടാക്കിയത് ഇന്നലെ കൊടുക്കാത്ത ആളാരുണ്ടെങ്കിൽ ഇന്ന് വാങ്ങണം ആരും കൊണ്ടോ കൊടുക്കാത്ത ആൾ നമ്മളെ മുത്തായലീമിങ്ങളെ ദത്തെടുക്കുകയാണ് ഞങ്ങളൊക്കെ സൈദിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഗൾഫിൽ പോകലുണ്ട് ഒരു മുത്തായിന് 25,000 rupees ഞങ്ങൾ വാങ്ങരുത് ഞാൻ നേരത്തെ 5 എന്ന് പറയുമ്പോൾ അത്ഭുതമായി ഞങ്ങളൊക്കെ ഗൾഫിൽ പോയാൽ 25,000 ഒരു കുട്ടിക്ക് ദത്തെടുക്കൽ അങ്ങനെയാണ് ഇത് 5,000 ആരെങ്കിലും ഇന്നലെ
പറയാൻ വിട്ടുപോയ ആരെങ്കിലും നാളെ ഉണ്ടാവില്ല ഈ ചാൻസ് നാളത്തെ തങ്ങളെ പിരിവ് വേറെ തന്നെയാ നാളെ ഇത് ഉണ്ടാവില്ല ആരെങ്കിലും ഉണ്ടോ ഇന്നലെ പറയാത്ത ഇന്നലെ നല്ല പൈസ ഇവിടെ പിരിഞ്ഞിട്ട് അതിൽ പെടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഒറ്റ ഒരാൾ ഒരു 5000 റുപ്യ ഒരു കൊല്ലത്തെ ഒരു മുത്തല്ലിമിന്റെ ചെലവിന് ഒരു കൊല്ലത്തെ ഒരു മുത്തല്ലിമിന്റെ ചെലവിന് ഒരു 5000 റുപ്യ ആരെങ്കിലും ഉണ്ടോ ഇന്നലെ കൊടുക്കാത്ത ആൾ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു ബർക്കത്ത് ഇപ്പോ കൊടുക്കണ്ട പിന്നെ കൊടുത്താ മതി അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ സമ്പത്തിന് ബർക്കത്ത് ഉണ്ടാകാൻ മുതലിൽ ബർക്കത്ത് ഉണ്ടാകും ഒറ്റ ഇന്നലെ അയാൾ ഫുള്ള് വാങ്ങിട്ട് പോയിട്ടുണ്ടാവും പിന്നെ എനിക്ക് ആരെങ്കിലും തരുമോ അപ്പോ നൗഫുൽ സഖാവിന്റെ പിരിവ് അല്ലാത്ത പിരിവ് തന്നെയാണ് എനിക്കറിയാം ആരും കൊടുക്കും കൊടുക്കാത്തവരും കൊടുക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ നല്ല വേളാണ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഉണ്ടോ ആരെങ്കിലും ഒരാൾ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇന്നലെ ഇല്ലാത്ത ഒറ്റൊരാൾ ചോദിച്ചതിന് ഒരാള് ഒറ്റൊരാള് ആരുമില്ല കരീമെന്നെ പറഞ്ഞു തരും അതാ ആര് കരീമെന്നെയാ എന്നെ സാ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇന്നലെ ഉണ്ടായിട്ടില്ല അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്നാരാ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്നാലുണ്ടോ ഒരാള് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു ഇപ്പൊ ആർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ സദഖ അള്ളാഹു കബൂലാക്കട്ടെ സദഖ അള്ളാഹു സ്വീകരിക്കട്ടെ രണ്ടുപേരും ഒരാളും കൂടി ഒറ്റൊരാൾ ഞാൻ നിർത്താണ് ലത്തീഫ് പ്രസിഡന്റ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ മൈസൂർ ബാവ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എല്ലാരും കരീം നവാസ് നമ്മളെ മൈസൂർ ബാവ അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ മൂന്നാള് എന്നുണ്ടോ ആരെങ്കിലും ആരെങ്കിലും ഉണ്ടോ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു ബർക്കത്ത് ആമീൻ പറയണ്ട പൈസ തന്നില്ലെങ്കിലും വേണ്ട അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ആമീൻ പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ആരെങ്കിലും ഉണ്ടോ ഒരു 2000 കൊടുക്കാൻ പറ്റിയാള് മുത്തായാലിമീങ്ങളെ മർത്തു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വല്ലാത്ത സംഗതിയാണ് ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആൾ ആരെങ്കിലും ഒരാൾ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇപ്പൊ കൊടുക്കണ്ട പിന്നെതാ അവർ നമ്പറൊക്കെ വാങ്ങുന്നുണ്ട് പിന്നെ കൊടുത്താൽ മതി ഒരു 2000 അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഒരു 2000 ആരുണ്ടോ ആരുല്ല എല്ലാം ഇന്നലെ കൊടുത്താൾ തന്നെ അതാ അവിടെ ഒരാൾ 2000 ഓതാ അപ്പ ഞാൻ ഇട്ടര എന്താ പേര് എനിക്കറിയില്ല എനിക്കറിയില്ല അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു ബർക്കുള്ള ഗൾഫിലാണോ നാട്ടിൽ തന്നെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ജോലിയിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഞാനും ഉണ്ട് ഒരാൾ അയാൾക്ക് കൂട്ടിന് ഒരാൾ വേണ്ടേ 2000 5 3 കിട്ടിയല്ലോ ഇവിടെ ഒരാളായി പോയാലോ ഒറ്റപ്പെട്ട അതാ നമ്മളെ മൈക്ക് സെറ്റിൻ്റെ ആൾ മാഷാ അല്ലാ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ 2000 അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇനി ഒരാളും കൂടി 2000 ഒറ്റൊരാൾ ഒറ്റ കൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ് ഒരാളും കൂടി അതാ ഇവിടെ ഒരാൾ ഹമീദ് ആരങ്ങാടി അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു കബൂലാക്കട്ടെ മൂന്നാളായി ഇനി ഒരാളും കൂടി ഉണ്ടോ 4 ഒറ്റൊരാള് നിർത്താണ് ഇപ്പോ ഒരാളും കൂടി അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഒരു 2000 ഒരു 2000 നാലാമത്തെ ഒരാള് ആരുമില്ല എല്ലാ പൈസ കൊടുത്ത് തീർന്നു വന്നു അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ അള്ളാഹു എല്ലാം കബൂലാക്കട്ടെ എല്ലാരും വരാ കൊറോണ ഉണ്ടാവും ജാഗ്രത ആക്കണം ഞാൻ കേരളത്തിൽ വന്ന ആളാണ് എന്നെ കുറ്റം പറയാൻ നിൽക്കണ്ട ഇനി പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ടാവില്ല അല്ലേ ഇൻഷാല്ലാ കയ്യിലുള്ള പൈസ എല്ലാവരും തരണം ഇപ്പന്നെ ദ്വാരക്കാണ് ഇപ്പന്നെ പെട്ടെന്ന് പിരിയാൻ വെക്ക് ഇൻഷാല്ലാ ഇൻഷാല്ലാ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ് അർഹമുർ റഹീമായ അൽമലികുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ സദസ്സിനെ കബൂലാക്കണം റഹ്മാനെ, ഞങ്ങളെ സദസ്സിനെ സ്വീകരിക്കണം റഹ്മാനെ. ഈ സദസ്സിൻ്റെ പുണ്യം കൊണ്ട് ഇവിടെ കിടക്കുന്ന മഹാൻ്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ലോകത്തുള്ള സർവ്വ മശായിഖന്മാർ, മഹാന്മാർ, ഉസ്താദുമാർ, അമ്പിയാക്കൾ, ആരിഫീങ്ങൾ, അഖ്താബ്, ഖാഗിയാസ്, ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ജിൻസിൽപ്പെട്ട മഹാന്മാർ എല്ലാവരുടെയും ഹക്ക് കൊണ്ട് സാധുക്കളായ ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനെ. സാധുക്കളായ ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ദുനിയാവും ആഖിറുമിനെ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. കഴിഞ്ഞ കാലത്ത് സംഭവിച്ചത് മുഴുവനും ഞങ്ങൾക്ക് നീ മാഫ് ചെയ്യണേ അല്ലാ. മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഈ സദസ്സിൻ്റെ പുണ്യം കൊണ്ട് കഴിഞ്ഞുപോയത് മുഴുവനും ഞങ്ങൾക്ക് നീ മാഫ് ചെയ്യണം അല്ലാ. വരാനിരിക്കുന്ന കാലം ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട ഒരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നീ പൊരുത്തപ്പെട്ട ജീവിതം നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാ ഞങ്ങളെ കൽബിനെ ശുദ്ധിയാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ കൽബിനെ ശുദ്ധിയാക്കി തരണേ അല്ലാ. കൽബിൻ്റെ കറകളൊക്കെ നീക്കി തരണം റഹ്മാനെ. ഈമാൻ ഇൽമ തഖ്വ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാ എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. കൽബിൻ്റെ ദുഷിച്ച സ്വഭാവങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. കിബിറന്മാരാക്കല്ല റബേ, അസൂയക്കാരാക്കല്ല റബേ, ചതിയന്മാരാക്കല്ല റബേ, ഫത്താനികളാക്കല്ല റബേ. നല്ലവരിൽ പെടുത്തണം റഹ്മാനെ. നല്ലവരിൽ പെടുത്തണേ അല്ലാ. നല്ലവരിൽ പെടുത്തണം റഹ്മാനെ. നിന്റെ സ്വാലിഹികളെ നന്നാക്കിയതുപോലെ സാധുക്കളായ ഞങ്ങളെയും ഇനി നന്നാക്കി തരണം അല്ലാ. ഈ ദുനിയാവിൻ്റെ വലിയ വലിയ പ്രശ്നങ്ങളെ ഞങ്ങളെ കണ്ണുകൊണ്ട് ഇനി ചെറുതാക്കി കാണിക്കണം റഹ്മാനെ. നിൻ്റെ ആഖിറത്തിൻ്റെ പ്രശ്നങ്ങൾ ഇനി വലുതാക്കി കാണിക്കണേ അല്ലാ. ദുനിയാവിൻ്റെ എല്ലാ പ്രയാസങ്ങളും ചെറുതാക്കി കാണിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ ഖൈറിൻ്റെ വാതിൽ തുറക്കണേ അല്ലാ. എല്ലാ ഷെറിൻ്റെ വാതിലും നീ അടച്ചു കളയണം റഹ്മാനെ. എല്ലാ ഷെറിൻ്റെ വാതിലുകളും നീ അടച്ചു കളയണം റഹ്മാനെ അല്ലാ. ഞങ്ങളെ കടങ്ങളെ വീട്ടിത്തരണേ അല്ലാ. കടക്കാരുടെ മുമ്പിൽ നാണം കെടുത്തല്ല അല്ലാ, ഫദീഹത്താക്കല്ല അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ വീടിൻ്റെ പണികൾ പൂർത്തിയാക്കി തരണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. കല്യാണം പ്രായമെത്തിയ ആൺകുട്ടികൾ പെൺകുട്ടികൾ കല്യാണം നീ റാഹത്താക്കി ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ അല്ലാ. കല്യാണം ശരിയാകാതെ വയസ്സ് 20, 25, 30 വയസ്സായ പെൺകുട്ടികളെ കൊണ്ട് വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ട് റബ്ബേ. നീ അവരെ സന്തോഷിപ്പിക്കണം റഹ്മാനെ. പല ജാതി രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാ. നേരത്തെ ഒരാൾ പറഞ്ഞ് വെജാറ് പറഞ്ഞു, അതുപോലെ പലവരും ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട്. ഡോക്ടർമാർ ഒരാഴ്ച രണ്ടാഴ്ച സമയം പറഞ്ഞവരുണ്ട്, നീണ്ടുപോകൂല എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാ നീ ആഫിയത്ത് നൽകണേ അല്ലാ. രോഗം നിന്ന് പരീക്ഷിക്കല്ല റഹ്മാനെ. ഞങ്ങൾക്കാർക്കും നീ രോഗം തരല്ല അല്ലാ. രോഗം തന്ന് പരീക്ഷിക്കല്ല റഹ്മാനെ. കോവിഡ് നീ ഉയർത്തിക്കളയണേ അല്ലാ. കോവിഡ് കൊണ്ട് നശിപ്പിക്കല്ല അല്ലാ. ആ വൈറസിനെ നീ കരിച്ചു കളയണം റഹ്മാനെ അല്ലാ. മൗത്തായിപ്പോയ ഉപ്പമാർ, ഉമ്മമാർ, കുടുംബക്കാർ, സ്നേഹിതന്മാർ, ചങ്ങാതിമാർ, ഈ മഞ്ഞനാടി പള്ളിക്ക് ഏകദേശം 2003 മുതൽ തന്നെ ഞാൻ വേദന വരുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ എത്രയോ വയസ്സന്മാർ ഇപ്പോൾ ഇവിടെ കാണാനില്ല. അവരൊക്കെയും കബറിലാണ് ഇനി പുറത്തു കൊടുക്കണേ അല്ലാ. കബറാളികൾക്കൊക്കെ നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. എത്രയോ ആൾക്കാർ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്ന വയസ്സന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. നീ ആഫിയത്ത് കൂട്ടിക്കൊടുക്കണം റഹ്മാനെ. മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാ. നീ കബറിൽ സന്തോഷം കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമാ റബ്ബേ. ഞങ്ങൾ ഉമ്മമാർ, ഉപ്പമാർ, കുടുംബക്കാർ പലവരും മരിച്ചു പോയവരുണ്ട്. കബറിൽ വലിയ സന്തോഷം കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഉസ്താദുമാർ, കുടുംബക്കാർ, സ്നേഹിതന്മാർ, ചങ്ങാരിമാർ എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലായുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും ഇനി നൽകണേ റഹ്മാനെ. ആയുസ്സുകളെല്ലാം നിന്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലാ. ഒരു വിഷമവും വരി, ബേജാറ്,
പാടുപാടും ഒരു ബുദ്ധിമുട്ടും ഒരു സങ്കടവും ഒരു ടെൻഷനും ഞങ്ങൾക്ക് ആർക്കും നീ തരല്ല അല്ലാ. ഇവിടെ ദർസിന്റെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷേഖുന ഉസ്താദ് വർഗ്ഗള് ആഫിയത്ത് കൂട്ടിക്കൊടുക്കണം റഹ്മാനെ, ക്ഷീണങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ദർസ് നടത്താനുള്ള എല്ലാ ശക്തിയും കഴിവും തൗഫീഖും ഇഖ്ലാസും നീ ഏറ്റേറ്റി കൊടുക്കണേ റഹ്മാനെ. മുത്തഅല്ലിമീങ്ങളെ ഞങ്ങളെ എല്ലാവരെയും മുഖർവിയായ മുത്തഅല്ലിമീങ്ങൾ നീ പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും മരണം വരെ ഇൽമിലായി നീ ആയുസ് നീട്ടി തരണേ റഹ്മാനെ. ഇൽമിൽ ശുഗലാകാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാ, അവസാനം ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാ, ഒരു ആക്സിഡന്റിലും പെടുത്തല്ല അല്ലാ, ചിന്നിച്ചെതിറിയ മയ്യത്തുകളാക്കല്ല റബ്ബേ. ഞങ്ങളെ മരണം നല്ലൊരു സമയത്താക്കണം റഹ്മാനെ, അത് നല്ലൊരു സ്ഥലത്ത് വെച്ചാക്കണേ അല്ലാ. ആ സമയം എത്തുമ്പോൾ ഞങ്ങൾക്ക് നീ അറിയിച്ചു തരണം റഹ്മാനെ. അക്കടപാടുകളെ പൊരുത്തപ്പെടിയിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് റാഹത്തോടെ വിട പറയാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ ആഖിബത്ത് വളരെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഉറക്കെ കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണം അല്ലാ. സാലിഹീങ്ങളൊക്കെ മരിക്കുന്ന സമയത്ത് കൺമുമ്പിൽ ഹബീബായ തങ്ങളെ കണ്ട് മരിച്ചവരാണ്. ഞങ്ങൾക്കും ഹബീബായ തങ്ങളുടെ മരണ സമയത്ത് നീ കാണിച്ചു തരണം റഹ്മാനെ. ആ ഹബീബായ തങ്ങളിലേക്ക് നോക്കി ആ പ്രശോഭിക്കുന്ന മുഖം കണ്ട് ഞങ്ങളെ കൽബ് ഹബീബായ തങ്ങളിൽ ലയിച്ചു പോകുന്ന സമയത്ത് ഞങ്ങളെ റൂഹിനെ നീ ഊരിക്കളയണം റഹ്മാനെ. ഞങ്ങളറിയാത്ത രൂപത്തിൽ ഞങ്ങളെ റൂഹിനെ നീ ഊരിക്കളയണം റഹ്മാനെ. കബറിന്ന് രക്ഷപ്പെടുത്തി തരണം അല്ലാ. ഹിസാബ് എളുപ്പമാക്കി തരണം റഹ്മാനെ. ഹൗദുൽ കൗസർ നൽകണം അല്ലാ. അർശിൻ്റെ തണൽ നൽകണം അല്ലാ. അല്ലാ, ഈ പള്ളിക്ക് നേതൃത്വം നൽകുന്ന, ദർസിൻ്റെ നേതൃത്വം നൽകുന്ന, ദിക്ർ കമ്മറ്റിക്ക് നേതൃത്വം നൽകുന്ന കമ്മറ്റി ഭാരവാഹികൾ അല്ലാ നീ വലിയ ബറക്കത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. എല്ലാ നിലക്കും നീ ബറക്കത്തിൻ്റെ ഖൈറിൻ്റെ വാതിൽ തുറക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും നാളെ മുത്തുനബിൻ്റെ ശഫാഅത്തിലായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم നമ്മുടെ മൈക്ക് കാരൻ അല്ലാഹ് നല്ല ബർക്കത്ത് ചെയ്യട്ടെ. നല്ല മൈക്കാണ്, അൽഹംദുലില്ലാ. അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. മാഷാഅല്ലാ. ജാം വാർഷികത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് ഈ വേദിയിൽ ദുആ നടത്തി തന്ന ബഹുമാന്യരായ ഉസ്താദ് അവർക്കും അതുപോലെ പ്രഭാഷണം നടത്തി തന്ന ബഹുമാന്യരായ റഫീഖ് സേദി ഉസ്താദ് അവർക്കും ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി ആശംസിക്കുന്നു. അതുപോലെ ഇൻഷാ അല്ലാ നാളെ മഗ്രിബ് നിസ്കാരാനന്തരം വേദിയിൽ പരിപാടി നടക്കാനുണ്ട്. ഇൻഷാ അല്ലാ അത് കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞതിന് ശേഷം ദിക്ർ ഹൽക്കയും അതിനുശേഷം ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങളുടെ ബുർദ മജ്‌ലിസും നടക്കാറുണ്ട്. ഇൻഷാ അല്ലാ എല്ലാവരും മഗ്‌രിബ് നിസ്കാരത്തിന് തന്നെ എത്തണമെന്ന് അറിയിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.